വേറൊരു പോയിന്റ് കൂടെ ഒന്ന് കൂട്ടിച്ചേർക്കാവോ? ഇതിനകത്ത് മുഹമ്മദ് ചെയ്ത ഏറ്റവും വലിയൊരു തന്ത്രമുണ്ട്, തന്നെ തന്നെ ഇതിന്റെ എല്ലാ മോളില് പ്രമുഖനായി പ്രതിഷ്ഠിച്ചു. അബ്രഹാമത്തിന്റെ ഒക്കെ മോളിസ് കേക്കാമോ? പറഞ്ഞോ പറഞ്ഞോ. ഇവിടെ മുഹമ്മദ്, അത് ഞാൻ പോയോ, മുഹമ്മദ് ഉപയോഗിക്കുന്ന ഏറ്റവും വലിയൊരു ടെക്നിക് ഉണ്ട്. താൻ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ, മറ്റ് അന്നത്തെ സമൂഹത്തിൽ തന്നെ എല്ലാവരും ബഹുമാനിച്ചിരുന്ന അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട അബ്രഹാമിന്റെ ഇസാക്കിന്റെ. മുഹമ്മദിലേക്ക് വരാം പെട്ടെന്ന് ബ്രദറെ പെട്ടെന്ന് പറഞ്ഞു. മുഹമ്മദിന്റെ ഒരു വാക്ക് പറയാനുള്ളത്, അബ്രഹാമിന്റെ ഇസഹാക്കിന്റെ ഗണത്തിലേക്ക് തന്നെ തന്നെ പെടുത്തിയിട്ട് അവരുടെ എല്ലാം മോളിൽ പുള്ളി കൊണ്ടുവച്ചു. ഇപ്പൊ ഖുർആൻ തന്നെ പറയാണ്, ഈസ നബി വന്നിരിക്കുന്നത് സൂറ 61 പറഞ്ഞിരിക്കുന്നതാണ് മുഹമ്മദിനെ കുറിച്ച് അറിയിക്കാനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ എല്ലാ മതത്തിന്റെയും ഉള്ള അതേ സൂറ 61 പറഞ്ഞിരിക്കുകയാണ്, എല്ലാ മതത്തിന്റെയും മുകളിൽ ഒരു മതം കൊണ്ടുവരാനാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ മതങ്ങളെ എല്ലാം പുള്ളിക്കറിയുന്ന അന്നത്തെ കാലത്ത് അറിയാവുന്ന പ്രധാനപ്പെട്ട മതങ്ങളെ എല്ലാം കൂട്ടിച്ചേർത്തിട്ട് അതിന്റെ എല്ലാം അവസാനം ഞാനാണെന്ന് വരുത്തി തീർക്കാനുള്ള വളരെ ആസൂത്രിതവും തന്ത്രപരവുമായ ബുദ്ധിപരമായ ഒരു ഒരു പ്രവർത്തനമാണ് മുഹമ്മദ് ചെയ്തത് എന്ന് നമുക്ക്. അതിനുശേഷം അവസാനം പറഞ്ഞു, സൂറ 2 തോന്നു പറയുന്നത്, എന്നെ അല്ലെങ്കിൽ ഇഞ്ചിയിലും തൗറാത്തും വിശ്വസിക്കുന്നവർ യഥാർത്ഥത്തിൽ അതിനെ വിശ്വസിച്ചിരുന്നെങ്കിൽ എന്നെ വിശ്വസിക്കും, കാരണം എന്നെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിന് കാരണം അവർ ഇഞ്ചിയിലും തൗറാത്തും ശരിയായ വിധത്തിൽ വിശ്വസിക്കാതെ അതിനെ ദുർവ്യാഖ്യാനിച്ചത് കൊണ്ടാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത്. വളരെ ആസൂത്രിതവും ബുദ്ധിപരവുമായ ഒരു സത്യവിശ്വാസത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഞാൻ. ഓക്കെ, അവിടെ മുഹമ്മദ് ഇവിടെ ഉണ്ട്. മുഹമ്മദിന്റെ ഒരു വാക്ക് പറയാം. ആ, എന്റെ ക്രിസ്തീയ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. നിങ്ങൾ എല്ലാവർക്കും സമാധാനം ആശംസിക്കുന്നു. ഞാൻ മുഹമ്മദിനെ പോലെ തന്നെ, മുഹമ്മദ് നബിയെ പോലെ തന്നെ യേശുവിലും അഥവാ ഈസാ നബിയിലും അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയാണ്. താങ്കൾ ക്രിസ്തീയ സഹോദരന്മാർ ഇങ്ങനെ ഒരു സഹോദര മതത്തിലെ പ്രവാചകനെ, ഞങ്ങളെല്ലാം ബഹുമാനിക്കുന്ന ഒരു പ്രവാചകനെ ഇത്രയും ദുരുപതിഷ്ഠിതമായി അപവദിക്കുന്നത് ശരിയാണോ എന്ന് നിങ്ങൾ തന്നെ. സഹോദര, ഞങ്ങളിവിടെ ഇത് കേട്ടോ, ഞങ്ങളിവിടെ അപമതിച്ചില്ല. സത്യത്തിൽ ദൈവശാസ്ത്രമായി ചരിത്രപരമായി ഒന്ന് ഓർപ്പിച്ചതാ സഹോദരൻ പറഞ്ഞോ, കാര്യങ്ങൾ സഹോദരൻ തുടർന്നുള്ളൂ ഒരു വാക്ക്. ദൈവശാസ്ത്രമായി ചരിത്രപരമായി ഞങ്ങളത് താരതമ്യം നടത്തിയതാണ്. ബൈബിൾ പറയുന്ന യേശു ക്രിസ്തുവും പറയുന്ന യേശു ക്രിസ്തുവും ഈസയും രണ്ടാണ് എന്നുള്ള വിഷയം ഞങ്ങളിവിടെ താരതമ്യ പഠനത്തിന് വിധേയമാണ്. അതെ, വിശുദ്ധ ഖുർആന് അസിമുലേഷന്റെ ഒരു ഗ്രന്ഥമാണ്, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, ആരെയും വിമർശിക്കാറില്ല. അപ്പൊ ഈസാ നബിയെ സംബന്ധിച്ച്, യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് തന്നെ 25 സ്ഥലങ്ങളിൽ യേശുവിന്റെ പേര് പറയുകയും യേശുവിന്റെ മാതാവിനെ സംബന്ധിച്ച് ഒരു അധ്യായം തന്നെ വിശുദ്ധ ഖുർആനിലുണ്ട് എന്ന് മാത്രമല്ല, അവരെ സംബന്ധിച്ച് വിശുദ്ധർക്ക്, മോമിനിങ്ങൾക്ക്, അതായത് വിശ്വാസികൾക്ക് മാതൃകാ വനിതയാണെന്ന് അവരെ സംബന്ധിച്ചും ഫറോവയുടെ ഭാര്യയായ ആസിയ ബീവിയെ സംബന്ധിച്ചും വിശുദ്ധ ഖുർആൻ പറയുന്നു. നിങ്ങൾ പറയുന്ന ഒരു തിരുത്തല്, ഈസയെ കുറിച്ച് മുഹമ്മദിനേക്കാൾ കൂടുതൽ ഖുറാനിൽ പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം. ഞങ്ങൾ പറയുന്നത് ഈസയും യേശു ക്രിസ്തുവും രണ്ടാണെന്നുള്ളതാണ്. പിന്നെ നിങ്ങളിവിടെ പറഞ്ഞ മറ്റൊരു കാര്യം, ആരെയും വിമർശിക്കാതെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഗ്രന്ഥമാണ് ഖുറാൻ എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, അങ്ങനല്ല എന്നുള്ളതാണ് വാസ്തവം. മക്കൻ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം, നിങ്ങൾക്ക് നിങ്ങളുടെ മതം എന്നുള്ള കാര്യമാണ് പറയുന്നത്. എന്നാൽ മദീന കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ പറയുന്നത് ക്രിസ്ത്യാനികളെയും യഹൂദന്മാരെയും ഉറ്റ മിത്രങ്ങളായിട്ട് സ്വീകരിക്കരുത്, അവർക്ക് സലാം മടക്കരുത്, അതുപോലെ ഹദീസിൽ പറയുന്ന അറേബ്യൻ ഉപദ്വീപിൽ അവരെ പുറത്താക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ ഇതെല്ലാവരും ഉൾക്കൊള്ളുന്നു എന്ന് പറയുന്ന നിങ്ങളുടെ ആശയത്തിനെ വിമർശിക്കുന്നത് പോലെ ഞങ്ങൾക്ക് ഈസാ നബിയെ വിമർശിക്കാൻ സാധ്യമല്ല, കാരണം അത് ഞങ്ങളുടെ പ്രവാചകനാണ്. ഞങ്ങളെ ജീവനതുല്യം സ്നേഹിക്കുന്ന, നിങ്ങൾ വിമർശിക്കണ്ട, ഞങ്ങൾ ഈസായെ ഇവിടെ വിമർശിച്ചില്ല. ഞങ്ങൾ ഈസയല്ല യേശു ക്രിസ്തു എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അതിന്റെ കാരണം 500 വ്യത്യാസം മാത്രമേ ഉള്ളൂ, രണ്ടുപേരും ഒരാള് തന്നെയാണ്. അത് ചരിത്രപരമായിട്ട് തെളിയിക്കും, മാത്രമല്ല യേശുവിനെ സംബന്ധിച്ചോളം മതപരമായിട്ട് താങ്കൾക്ക് തെളിയിക്കാൻ എങ്ങനെ പറ്റും? ഞാനൊന്ന് പറഞ്ഞോട്ടെ സഹോദര, അതായത് യേശുവിനെ സംബന്ധിച്ചിടത്തോളം മതഗ്രന്ഥങ്ങളിൽ മാത്രം ജീവിക്കുന്ന ഒരു പുരുഷനാണ് അദ്ദേഹം, ചരിത്രത്തിലില്ല.
ചരിത്ര പുരുഷനല്ല, ചരിത്രത്തിലെ മറ്റു റെക്കോർഡുകളിലൊന്നും അദ്ദേഹം ഇല്ല. അദ്ദേഹം ഇടയ്ക്ക് ഒന്ന് കരിക്കോട്ടെ, ചരിത്ര പുരുഷൻ അല്ലെങ്കിൽ ഈ ഇയർ 2021 എന്ന ആ കലണ്ടറിന്റെ ഇയർ പോലും ചരിത്രത്തെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ ചരിത്രത്തെ സൂചിപ്പിക്കുന്നതാണ്. അത് നൂറ്റാണ്ടിൽ തുടങ്ങിയതാണ്. യേശു ഒരു ചരിത്ര പുരുഷനാണെന്ന് ചരിത്രം പഠി അക്കാഡമിക്കലായിട്ട് യേശുവിനെ സംബന്ധിച്ച് ചരിത്ര രേഖകളില്ല. ആകെയുള്ള രണ്ട് രേഖകളാ, ഒന്ന് ടാറ്റിസസ് എഴുതിയ ജോസഫസിന്റെ ആന്റിക്വിറ്റിയിലും, അതുപോലെ തന്നെ സ്റ്റാറ്റിസസിന്റെ മറ്റേ റോമൻ പുരാവൃത്തങ്ങളിലും മാത്രമേ ഈ രണ്ട് ചരിത്രഗ്രന്ഥങ്ങളും വിദൂരമായ ഒരു പരാമർശം മാത്രമേ യേശുവിനെ സംബന്ധിച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം തന്നെ മതഗ്രന്ഥങ്ങളിലാണ് യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചിട്ടുള്ള പരാമർശങ്ങളുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് അദ്ദേഹം അക്കാഡമിക്കലായിട്ട് ഒരു ചരിത്ര പുരുഷനല്ല. പറഞ്ഞു കഴിഞ്ഞോ? അതെ പറയൂ. ഒരു കാര്യം, അല്ല ഒരു സെക്കൻഡ്, ഈ ഈസാ നബിയെ കുറിച്ച് എവിടെയെങ്കിലും ചരിത്രപരമായ രേഖകൾ ഉണ്ടോന്നും കൂടി ഒന്ന് പറയാം. ഇല്ല, യേശുവിനെ സംബന്ധിച്ച് വ്യക്തമായ ചരിത്ര രേഖകൾ ഉണ്ട്. ഞാൻ പറയാം അതായത് സ്കോൾസ് എന്ന് പറയും. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ചരിത്ര രേഖകൾ ഇല്ല എന്ന് താങ്കൾ പറയുന്നത്, ഇനി ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിക്കുക. ഒന്ന് മ്യൂട്ട് ചെയ്യുക, അതിനുശേഷം താങ്കളിലേക്ക് ഞാൻ വരാം, താങ്കൾക്ക് സംസാരിക്കാൻ അവസരം തരാം. പുതിയ നിയമ രേഖകൾ, പുതിയ നിയമ ബൈബിളിലെ പുതിയ നിയമ രേഖകളിൽ യേശുക്രിസ്തുവിനെ കുറിച്ച്, യേശുക്രിസ്തുവിന്റെ ജനനം, ജീവിതം, മരണം, ഉയർത്തെഴുന്നേൽപ്പ് ഇത് രേഖപ്പെടുത്തുന്നതിന് മുമ്പ് ഓറൽ ട്രഡീഷൻ ഉണ്ടായിരുന്നു. വാമൊഴിയായിട്ട് ക്രൈസ്തവർ കൂടി വരുമ്പോൾ വിശ്വാസ പ്രമാണങ്ങളായിട്ട് ഏറ്റുചൊല്ലിയതാണ് പുതിയ നിയമ രേഖകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് യേശുക്രിസ്തുവിന്റെ ഉയർപ്പിന് ശേഷം ഒരു 10-20 വർഷത്തെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. AD 48-49 ആദ്യത്തെ എന്താണ് ഗ്രന്ഥങ്ങൾ എഴുതി തുടങ്ങിയെന്ന് കൂടി താങ്കൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം, ടാസിറ്റസിന്റെ കാര്യം താങ്കൾ ഇവിടെ പറഞ്ഞല്ലോ. ടാസിറ്റസ് പൗരാണിക റോമിൽ ഏറ്റവും വലിയ ചരിത്രകാരൻ എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അദ്ദേഹം വെറുതെ വിദൂരമായിട്ട് യേശു ക്രിസ്തുവിനെ കുറിച്ച് പരാമർശിക്കുകയല്ല ചെയ്തത്. കൃത്യമായ രേഖ ഞാൻ തരാം. അദ്ദേഹം അനലിസിൽ പറയുന്നത്, പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു എന്നുള്ളതാണ് പറയുന്നത്. വളരെ വ്യക്തമായിട്ട് ടാസിറ്റസ് അത് പറയുന്നു. ജോസീഫസും റോമൻ യഹൂദ ചരിത്രകാരനായ ജോസീഫസും യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം വരെ പറഞ്ഞിരിക്കുന്നതിന് ആർക്കും തടസ്സമില്ല. ഇനി മാത്രമല്ല, താലസ് പറഞ്ഞിട്ടുണ്ട്, ഫ്ലെഗോൺ പറഞ്ഞിട്ടുണ്ട്, പ്ലിനി ദയങ്ങർ ഇതിനെ കുറിച്ച്, ക്രിസ്ത്യാനികളെ കുറിച്ച് പരാമർശമുണ്ട്, സ്യൂട്ടോണിയസിന്റെ പരാമർശമുണ്ട്. അപ്പൊ ഇത് കേൾക്കൂ, ഞാൻ അതിലേക്ക് വരുന്നേ. പൗരാണിക റോമിലെ ചരിത്രകാരന്മാർ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഏത് യേശു ക്രിസ്തുവിനെ? മരിച്ച യേശു ക്രിസ്തു, ക്രൂശിൽ മരിച്ച യേശു ക്രിസ്തുവിനെ കുറിച്ച് അവര് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഖുർആൻ പറയുന്ന, തൊട്ടിലിൽ കിടന്ന് സംസാരിക്കുന്ന, കളിമണ്ണ് കൊണ്ട് പക്ഷിയെ പറപ്പിച്ച ആ ഈസയെ കുറിച്ച് ഒരു ചരിത്ര രേഖയും ഇല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഈസയും യേശു ക്രിസ്തുവും രണ്ടാണെന്ന്. ഞാൻ പറഞ്ഞോട്ടെ, യേശുവിന്റെ സമകാലികരായിട്ടുള്ള, പിന്നീട് 3-ാം നൂറ്റാണ്ട് മുതലാണ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിന്റെ പ്രഖ്യാപനം മുതലാണ് യേശുവിനെ കുറിച്ചുള്ള നിരന്തരമായിട്ടുള്ള ഒരുപാട് ലേഖനങ്ങൾ നമുക്ക് കിട്ടുന്നത്. താങ്കൾ എന്താണ് പറയുന്നത്? അബദ്ധമാണ് പറയുന്നത്. ബൈബിളിലെ ഞാൻ 1-ാം നൂറ്റാണ്ടിൽ തന്നെയുള്ള ചരിത്ര രേഖകളുണ്ട് യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെ കുറിച്ച്. ജോസിഫസ് എഴുതിയ ഒരു ഖണ്ണികയിലുള്ള ലേഖനത്തിന് അത് പിന്നീടുള്ള ക്രിസ്തീയ ചരിത്രകാരന്മാർ എഴുതി ചേർത്തതാണ്. വളരെ എഴുതി ചേർത്തത് ആ ചെരിവെഴുത്ത് മാത്രമേ ഉള്ളൂ. എഴുതി ചേർത്തു എന്ന ആരോപണമുള്ളത് ചെരിവെഴുത്ത് മാത്രമാണ്. അത് പുനരുദ്ധാനത്തെ കുറിച്ച് പറയുന്ന എഴുത്ത് മാത്രമേ ഉള്ളൂ. ക്രൂശ് മരണം വരെ എല്ലാ ചരിത്രകാരന്മാരും അംഗീകരിക്കുന്നതാണ്. താങ്കൾ വസ്തുതാവിരുദ്ധമായിട്ട്, ക്രിസ്തുമത വിരോധിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം ക്രിസ്തുവിനെ സ്തുതിച്ചുകൊണ്ട് എഴുതിയതാണ് ഖണ്ണിക. എവിടത്തെ ചരിത്രമാണ് താങ്കൾ ഇപ്പൊ പറയുന്നത്? അതെ, ഞാൻ ഇതിന്റെ ഓർമ്മയിൽ നിന്ന് എടുത്തു പറയാണ്. എന്റെ മുമ്പിൽ പുസ്തകങ്ങൾ താങ്കൾക്ക് വേണമെങ്കിൽ താങ്കൾ കൃത്യമായി ചരിത്ര രേഖ ഒന്നിരിക്കും. ഞാൻ ജോസീഫസിന്റെ ആന്റിക്വിറ്റീസ് ഓഫ് ജ്യൂസിൽ നിന്നാണ് പറയുന്നത്. ആ ചരിവീട്ട് ചരിച്ചെഴുതിയിരിക്കുന്ന, പുനരുദ്ധാനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ മാത്രമാണ് സുഹൃത്തെ ഞാൻ പറയുന്നത്. അതായത് ഇതൊരു അക്കാഡമിക്കൽ പുരുഷനല്ല, ഒരു അക്കാഡമിക്കൽ ഹിസ്റ്റോറിക്കൽ. താങ്കൾ എന്ത് സുഹൃത്തെ, ബ്രദറെ, താങ്കൾ എങ്ങനെയാണ് മുഹമ്മദ് അത് അക്കാദമിക്കൽ പുരുഷനല്ല എന്ന് താങ്കൾ ഏത് ആധികാരികതയുടെ വെളിച്ചത്തിലാണ് പറയുന്നത്? താങ്കൾ ഒരു തെളിവില്ലാതെ പറയരുത്. അല്ല, നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും
അങ്ങോട്ടും ഇങ്ങോട്ടും താങ്കൾ വ്യാജം പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, ആളുകൾ കേട്ടോണ്ടിരിക്കുകയാണ്. താങ്കൾ അതിന്റെ തെളിവ് വെക്കണം, ഞങ്ങൾ വെക്കാൻ തയ്യാറാ. ഞാനൊന്ന് പറഞ്ഞു, മുഹമ്മദ് മുഹമ്മദ് നിങ്ങളുടെ ആശയം വെച്ച് പറയൂ, നിങ്ങളുടെ ഗ്രന്ഥത്തിൽ എവിടെ പറയണെങ്കിൽ അങ്ങനൊന്ന് പറഞ്ഞോട്ടെ. മുഹമ്മദ് മ്യൂട്ടേ, മുഹമ്മദ് മ്യൂട്ടേ, അത് പറയട്ടെ. ഇനി ഞാൻ പറഞ്ഞ ഇതുവരെ പറഞ്ഞത് പൗരാണിക റോമിലെ ചരിത്രകാരന്മാരെ പറഞ്ഞിരിക്കുന്ന കാര്യത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി ഇന്ന് നിലവിലുള്ള അക്കാദമിക്കൽ, ഞങ്ങൾ പറഞ്ഞല്ലോ അക്കാദമിക്കലായിട്ട് ഒരു രേഖയും ഇല്ലെന്ന്. അക്കാദമിക്കലായിട്ടുള്ള പൗരാണിക രേഖകളാണ് ഞാൻ താങ്കളുടെ മുമ്പിൽ പറഞ്ഞത്. ഗാരി ഹാബർമാസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അദ്ദേഹം അമേരിക്കൻ ഹിസ്റ്റോറിയൻ ആണ്. കേൾക്കൂ, മക്കോണെ ലിക്കോണെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അദ്ദേഹം അമേരിക്കൻ ഹിസ്റ്റോറിയൻ ആണ്. ഇവര് രണ്ടുപേരും ഇതുപോലുള്ള ഒട്ടനവധി പേര് യേശുക്രിസ്തുവിനെ, മാർക്കസ് ബോക്മിയോളിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേംബ്രിഡ്ജ് കോളേജിലെ, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്. യൂണിവേഴ്സിറ്റികളിൽ ഉള്ള ചരിത്രകാരന്മാർ യേശുക്രിസ്തു ചരിത്ര പുരുഷനാണെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഈസ ചരിത്ര പുരുഷനാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. തൊട്ടിലിൽ കിടന്ന് സംസാരിക്കുന്ന, കളിമണ്ണ് കൊണ്ട് പക്ഷി ഉണ്ടാക്കി പറപ്പിച്ചു വിട്ട ആ ഈസ ചരിത്ര പുരുഷനാണെന്ന് ഒരു ചരിത്രകാരനും, പൗരാണിക ചരിത്രകാരന്മാരോ ആധുനിക ചരിത്രകാരന്മാരോ പറഞ്ഞിട്ടുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ്, താങ്കളൊന്ന് കേട്ടിട്ട് അതിന് മറുപടി പറയും. അതായത് യേശുക്രിസ്തുവിന്റെ ജനനവും മരണവും രണ്ടും ഒരു മിത്തിക്കൽ ഇൻസിഡന്റ്. അദ്ദേഹത്തെ ജനിച്ചത് പിതാവില്ലാതെയാണ് ജനിച്ചു എന്ന് പറയുന്നത് കൊണ്ട് തന്നെ അക്കാഡമിക്കൽ ചരിത്രത്തിന് അദ്ദേഹം അപ്രാപ്യനാണ്. കന്യകാ ജനനം എന്നുള്ള കാര്യം ചരിത്രകാരന്മാര് ഈ യേശുക്രിസ്തു ജനിച്ചു എന്ന് അവർക്ക് വിശ്വസിച്ചാൽ മതി, പറഞ്ഞാ മതി യേശു ജനിച്ചു എന്നുള്ള കാര്യമാണ്. രണ്ടാമത്തെ കാര്യം യേശുക്രിസ്തു ജനിച്ചത് ഏത് വിധമാണ് എന്നുള്ളത് ചരിത്രകാരന്മാരെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല, ജനിച്ചു എന്നുള്ളതാണ് വിഷയം. ക്രൂശ് മരണം എല്ലാവരും, താങ്കളോട് ഞാൻ തെളിവ് സഹിതമാണ് ഇവിടെ പറഞ്ഞത്, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടു എന്ന് ബൈബിൾ മാത്രമല്ല സെക്യുലർ ചരിത്രകാരന്മാരും, ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ ഉണ്ടായിരുന്ന സെക്യുലർ ചരിത്രകാരന്മാരും പറഞ്ഞിരിക്കുന്നു. പിന്നെ ആരാണത് നിഷേധിക്കുന്നത്? പക്ഷെ താങ്കളെ ഒരു ബാക്കപ്പ് മെസ്സേജ്, നമ്മുടെ അബ്ദുൽ നാസർ എം സി, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ബ്രദറിൽ നിന്ന് വന്നിട്ടുണ്ട്. ഞാൻ ഇന്ന് അവരുടെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിൽ പോയി ചില ചോദ്യങ്ങൾ, ഈ ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ്, യേശു ബൈബിൾ അനുസരിച്ച് ഈസാ നബിയെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല, ഈസാ നബിയെ ആരെങ്കിലും അംഗീകരിച്ചാൽ ആ വ്യക്തി ബൈബിളിനെ തള്ളിക്കളയുന്നതായിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ ചോദ്യം ചോദിച്ചു. അപ്പൊ അദ്ദേഹം എന്നോട് ഇപ്പൊ ഒരു ബാക്ക് ചാനൽ മെസ്സേജ് വിട്ടു, ഇതിനാണോ നിങ്ങൾ അവിടെ വന്നത്? അപ്പൊ അബ്ദുൽ നാസർ ബ്രദർ കേൾക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയുകയാണ്, ഞങ്ങൾ ഇവിടെ ആധികാരികമായ തെളിവുകൾ വെച്ചാണ് സംസാരിക്കുന്നത്. ഈ മുഹമ്മദ് ബ്രദർ വന്നിട്ട് ഒരു അക്കാഡമിക്കൽ തെളിവില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ന്യായമായി ചോദിച്ചു, ഇത്രേ ഉള്ളൂ തെളിവ് തരൂ, നിങ്ങൾ എന്തുകൊണ്ടാണ് അക്കാദമിക്കൽ തെളിവില്ല എന്ന് പറയുന്നത്? ഞങ്ങൾ ഇവിടെ സിജോ പാസ്റ്റർ അക്കാദമിക്കൽ തെളിവുകളാണ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ പറയുന്നതിന്റെ തെളിവുകളാണ് നിങ്ങൾ അവതരിപ്പിക്കുന്നത്. യൂണിവേഴ്സിറ്റിയിലും കോളേജിലും പഠിപ്പിക്കുന്ന ചരിത്ര പുസ്തകങ്ങളിലെ ചരിത്ര പണ്ഡിതന്മാരാണ് പറയുന്നത്. ഞാൻ പറയുന്നു നമ്മളെ വിശ്വാസം, നമ്മളൊക്കെ വിശ്വാസികളാണ്, താങ്കളും ഞാനൊക്കെ വിശ്വാസികളാണ്, വിശ്വാസികൾ പറയുന്നില്ല. അതിൽ പണ്ഡിതന്മാരുടെ പേര് പറയൂ, ചരിത്ര പണ്ഡിതന്മാരുടെ പേര് പറയൂ, ചുമ്മാ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ചരിത്രത്തിലും അദ്ദേഹം ഇല്ല, അതാണ് കാരണം. അതുകൊണ്ട് ഇതിന്റെ ഇടയിൽ ഒരു കാര്യം ചെയ്യട്ടെ, അല്ല അങ്ങനല്ല മുഹമ്മദേ, യേശുക്രിസ്തു ചരിത്ര പുരുഷനാണെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അതെ, അദ്ദേഹം ജീവിച്ചിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നുണ്ട്. ആ താങ്കളുടെ വിശ്വാസത്തിന്, കേൾക്കൂ, താങ്കൾ വിശ്വസിക്കുന്നതിന് ആധാരമായ തെളിവാണ് ഞാൻ പറഞ്ഞത്. കേൾക്കൂ, സഹിഷ്ണുതയോടെ കേൾക്കൂ, അതിനുശേഷം താങ്കളിലേക്ക് വരാം. യേശുക്രിസ്തു ജീവിച്ചിരുന്നതിന് ആധാരമായ ചരിത്ര കൃതികളിൽ നിന്നാണ് ഞാൻ ഉദ്ധരിച്ചത്. ടാസിറ്റസിന്റെ കൃതി ആരാണ് തള്ളിക്കളയുന്നത്? താങ്കൾ കേൾക്കൂ, താങ്കൾ ഞാൻ പറയുന്നത് കേൾക്കൂ. മുഹമ്മദ് കേൾക്കൂ, ഞാൻ അത് കഴിഞ്ഞ് മുഹമ്മദിന് അവസരം തരാം. ടാസിറ്റസിന്റെ കൃതിയിൽ പറഞ്ഞിട്ടുണ്ട്, അനലിസിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടു പീലാത്തോസ്, അതുപോലെ തന്നെ ടൈബീരിയസ് കൈസറിന്റെ സമയത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടൈബീരിയസ് കൈസറിന്റെ സമയത്ത് പീലാത്തോസിനാൽ യേശുക്രിസ്തു, കേൾക്കൂ, താങ്കൾ ഇടയ്ക്ക് കയറല്ലേ സഹോദര. ടൈബീരിയസ് കൈസറിന്റെ സമയത്ത് പീലാത്തോസ് ഗവർണർ ആയിരിക്കുമ്പോൾ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടു,
ക്രൂശുമരണത്തിന് വിധേയമായി എന്നുള്ളത് പറയുന്നേ. യേശുക്രിസ്തു ചരിത്ര പുരുഷനാണെന്ന് കേൾക്കൂ, ഞാൻ പറയുന്നത് കേൾക്കൂ, ഞാൻ പറഞ്ഞു തീരട്ടെ, ഞാൻ പറഞ്ഞു തീരട്ടെ. ഇങ്ങനെയാണെങ്കിൽ താങ്കൾ താഴേക്ക് വിടേണ്ടി വരും, താങ്കൾ ഞാൻ പറയുന്നത് കേൾക്കൂ, എന്നതിന് ശേഷം താങ്കൾക്ക് തരാം. പൗരാണിക റോമിലെ മികച്ച ചരിത്രകാരന്മാര് യേശുക്രിസ്തുവിനെ കുറിച്ച് ക്രൂശുമരണം വരെയെങ്കിലും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അത് താങ്കൾക്ക് എങ്ങനെ തള്ളിക്കളയാൻ പറ്റും? ഈ ആധുനിക കാലത്ത് ജീവിക്കുന്ന ഒരു ഹിസ്റ്റോറിയൻസും യേശുക്രിസ്തു ചരിത്ര പുരുഷനല്ല എന്ന് പറയുന്നില്ല. അതുകൂടി താങ്കൾ അറിഞ്ഞിരിക്കണം. 1920-30 യേശുക്രിസ്തു മിഥ്യയാണെന്നുള്ള വാദം ഡിബങ്ക് ചെയ്യപ്പെട്ടു, അക്കാദമിക്കലി തള്ളിക്കളയപ്പെട്ടു. വാട്ടർമാൻ പറയുന്നത് യേശുക്രിസ്തു ചരിത്ര പുരുഷനല്ല എന്ന് പറയുന്നു. വാട്ടർമാൻ അറിയാലോ, ചരിത്രകാരനാണ്. വാട്ടർമാൻ പറയുന്നത് യേശുക്രിസ്തു ചരിത്ര പുരുഷനല്ല എന്ന് പറയുന്നയാളെ ആ യൂണിവേഴ്സിറ്റിയുടെ പ്രൊഫസർ സ്ഥാനത്ത് നിന്ന് നീക്കത്തക്ക നിലയിൽ അയോഗ്യനാണ് എന്നുള്ളതാണ് വാട്ടർമാൻ പറയുന്നത്. അപ്പൊ ഇന്നത്തെ കാലത്ത് ജീവിക്കുന്ന ഒരു ചരിത്രകാരന്മാർക്കും ആ അഭിപ്രായമില്ല. ഇനി താങ്കൾ എന്തിനാണ് ഈ വാദം മുന്നോട്ട് വെക്കുന്നത്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. താങ്കൾ ഒരു വിശ്വാസിയാണെന്നാണ് പറയുന്നേ. അപ്പൊ അക്കാദമിക് രേഖയുണ്ട്, പക്ഷേ മറ്റൊരു വസ്തുതയുണ്ട്. അതെന്താണ് കേട്ടോ? അല്ലല്ല, അദ്ദേഹം പറയുന്നത് അക്കാദമിക് രേഖ ഇല്ല എന്നാണ് പറയുന്നത്. കോളേജ് പ്രൊഫസർമാരൊന്നും അങ്ങനെ പഠിപ്പിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അത് പറയുമ്പോൾ അത് സത്യമാണെങ്കിൽ അദ്ദേഹം അതിന് തെളിവുകൾ വെക്കണം. ഏത് ചരിത്രകാരന്മാരാണ് യേശു ക്രിസ്തു ജീവിച്ചിരുന്നില്ല എന്നോ മാത്രമല്ല മുഹമ്മദ് പറയുന്ന മറ്റൊരു കാര്യം, ഖുർആൻ പറയുന്ന ഈസ ചരിത്രത്തിൽ ജീവിച്ചിരുന്നുവെന്ന് കേൾക്കും മുഹമ്മദെ. ഖുർആൻ പറയുന്ന ഈസ ചരിത്രത്തിൽ ജീവിച്ചിരുന്നു എന്ന് പറയുന്ന ചരിത്രകാരന്മാർ അതൊരു മിത്താണെന്നാണ് ഞങ്ങൾ പറയുന്നത്. അതുകൂടി അല്ല, കൂടുതൽ സത്യത്തിനോട് അടുത്ത് നിൽക്കുന്ന ഖുർആൻ പറഞ്ഞ യേശുവാണ് കൂടുതൽ സത്യത്തിനോട്. എന്തൊരു വിഡ്ഢിത്തരമാണ് നിങ്ങൾ ഈ പറയുന്നത്! ഖുർആൻ പറയുന്ന തൊട്ടിലിൽ കിടന്ന് സംസാരിച്ച ഈസയും കളിമണ്ണ കൊണ്ട് പക്ഷി ഉണ്ടാക്കി പറത്തിയ ആ ഈസ ശരിക്കും നോസ്റ്റിക് ജ്ഞാനമതത്തിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് കടമെടുത്ത ഒരാശയമാണ്. ആ ഈസ എങ്ങനെ ഹിസ്റ്റോറിക്കൽ ഫിഗറാകും? മുഹമ്മദ് കേൾക്കാമോ, ഞങ്ങൾ താങ്കളെ അപമാനിക്കുകയോ ഇൻസൾട്ട് ചെയ്യുകയോ ഒന്നും അല്ല ചെയ്യുന്നത്. താങ്കളോടുള്ള സ്നേഹത്തോടെയാണ് സംസാരിക്കുന്നത്. പക്ഷെ താങ്കൾ ചുമ്മാ ഇങ്ങനെ ഒരു ചില വിശ്വാസങ്ങൾ പറയുന്നല്ല, അത് കൃത്യമായ ആധികാരികമായ രേഖകളുടെ വഴി താങ്കൾ പറയുകയാണ് ഈസാ നബിയാണ് ചരിത്ര പുരുഷനെന്നോ അല്ലെങ്കിൽ യേശു ക്രിസ്തു ജീവിച്ചിരുന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് അക്കാഡമിക്കലായി വാല്യുബിളായി തെളിവുകൾ വെച്ച് താങ്കൾ സംസാരിക്കുന്നു. പക്ഷെ താങ്കൾ ഇങ്ങനെ ഒരു താങ്കളുടെ വിശ്വാസത്തിൽ നിന്ന് സാധാരണ വിശ്വാസം സംസാരിക്കുന്ന പോലെ ചില പ്രസ്താവനകളാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. താങ്കളെ അപമാനിക്കാൻ വേണ്ടി അല്ല ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് കയറുന്നത്. നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു ആധികാരികത വേണ്ടേ? അതെ, ഞാൻ ഇസ്ലാമിക കാര്യങ്ങൾ ഞാൻ പറയട്ടെ സഹോദര. ഇപ്പൊ ആദം നബി, നോഹ, ഇവരൊക്കെ ആധികാരിക ചരിത്ര പുരുഷന്മാരാണോ? ബൈബിളിലും ഖുർആനിലും പറഞ്ഞ ആളുകളല്ലേ? നമ്മൾ അവരൊക്കെ വിശ്വസിക്കുന്നില്ലേ? അവിടെ ഒരു പ്രശ്നമുണ്ട്. മുഹമ്മദ് നബി ചരിത്ര പുരുഷനാണ്, ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് മുഹമ്മദ് നബി ചരിത്ര പുരുഷനാണ്. താങ്കൾ വിശ്വസിക്കുന്നുണ്ട്? അതേപോലെ തന്നെയുള്ള മുഹമ്മദ് നബിയെ പോലെ തന്നെയുള്ള ഒരു ചരിത്ര പുരുഷനാണ് യേശു ക്രിസ്തു. കാരണം ഇത് അവസാനം വന്ന ഈ 2000 മാത്രം പഴക്കമുള്ള, അല്ലെങ്കിൽ മുഹമ്മദ് നബി 1900 പഴക്കമുള്ള ആ ഒരു മനുഷ്യനാണ്. അതിന് നിരവധി തെളിവുകൾ ചരിത്രപരമായി എന്ന് പറഞ്ഞാൽ ഖുർആനിലെ തെളിവുകളല്ല, ഹദീസുകളിലെ തെളിവുകളല്ല, ഹിസ്റ്റോറിക്കൽ തെളിവുകൾ പലതും ഉണ്ട്. അതേപോലെ തന്നെയാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് നിരവധി അക്കാഡമിക് വാല്യുബിളായ ഹിസ്റ്റോറിക്കൽ തെളിവുകളുണ്ട്. അതിനെതിരായിട്ട് ഒരു തെളിവ് അല്ല മുഹമ്മദ്, താങ്കൾ അതിനായിട്ട് എതിരായിട്ട് ഒരു ആർഗ്യുമെന്റ് വെക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള തെളിവുകൾ ആർഗ്യുമെന്റുകളും വെക്കുക. സയന്റിഫിക് ക്രിസ്തുവിനെ വളരെയധികം ബഹുമാനിക്കുന്ന ആളാണ്. ഞാൻ അപവദിക്കാൻ അദ്ദേഹത്തിനെ ഒരിക്കലും അനുമതി. മുഹമ്മദിന് ഇവിടുത്തെ സംഭവം മനസ്സിലായിട്ടില്ല. നമ്മളിവിടെ അവതരിപ്പിച്ചത് ശാന്തമായിട്ട് കേൾക്കൂ. നമ്മളിവിടെ അവതരിപ്പിച്ചൊരു വിഷയം, ഖുർആൻ പറയുന്ന ഈസ അത് ശരിക്കും ഒരു മിത്തിക്കൽ ക്യാരക്ടറാണ്. കേൾക്കൂ, ഞാൻ പറഞ്ഞു തീരട്ടെ, എന്നിട്ട് സംസാരിക്കാം. അതിനുശേഷം താങ്കൾക്ക് അവസരം തരാം, കുഴപ്പമില്ല. ബൈബിൾ പറയുന്ന യേശു ക്രിസ്തു അത് ഹിസ്റ്റോറിക്കൽ ആയിട്ട് അറ്റ്ലീസ്റ്റ് യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണം വരെയെങ്കിലും ആധുനിക ചരിത്രകാരന്മാരും പൗരാണിക റോമിലെ ഏറ്റവും വലിയ ചരിത്രകാരന്മാരും അംഗീകരിക്കുന്ന വസ്തുതയാണ്. എന്നാൽ തൊട്ടിലിൽ കിടന്ന് സംസാരിക്കുന്ന കളിമണ്ണ് കൊണ്ട് പക്ഷിയെ പറത്തിവിട്ട ആ ഈസ, ഖുർആൻ പറയുന്ന ഈസ, ആ ഈസയെ കുറിച്ച് ചരിത്രപരമായിട്ട് ആധുനിക കാലത്തോ അല്ലെങ്കിൽ ഇതിനു മുമ്പോ ഒരു പരാമർശവും ഇല്ല എന്നുള്ള കാര്യമാണ് ഞങ്ങൾ പറഞ്ഞത്. അല്ലാതെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഹിസ്റ്റോറിക്കലായിട്ടും ദൈവശാസ്ത്രപരമായിട്ടും ഒരു താരതമ്യ പഠനം മാത്രമേ നടത്തിയിട്ടുള്ളൂ, അല്ലാതെ ആരെയും ഇവിടെ അപമാനിച്ചിട്ടില്ല. അത് താങ്കൾ മനസ്സിലാക്കുക. എന്നിട്ട് ഇനി താങ്കൾ പറയേണ്ടത്,
ബ്രദർ ഒരു മിനിറ്റ്, ഇനി ഇവിടെ താങ്കൾ പറയേണ്ട ഒരു കാര്യം എന്നാന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ചരിത്ര പുരുഷനല്ല എന്ന് ഏതെങ്കിലും തരത്തിലുള്ള ചരിത്ര രേഖകൾ ഉണ്ടോ? ഏതെങ്കിലും ചരിത്രകാരന്മാർ, ഇന്നുള്ള ചരിത്രകാരന്മാർ, ഇതിനു മുമ്പുള്ള ചരിത്രകാരന്മാർ, ആ കണ്ടംപററി ആയിട്ടുള്ള ജീവിച്ചിരുന്ന ഏതെങ്കിലും ചരിത്രകാരന്മാർ അത് പറഞ്ഞിട്ടുണ്ടോ? ഈസയുടെ കാര്യം അങ്ങനെ തന്നെ, ഈസയുടെ കാര്യം പറഞ്ഞിരിക്കുന്ന, ഖുറാൻ പറയുന്ന ഈസയുടെ കാര്യം പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ചരിത്രപരമായിട്ട് രേഖകൾ ഉണ്ടോ? അവിടെ താങ്കൾ ഉരുണ്ട് കളിക്കരുത്. ഉരുണ്ട് കളിച്ചിട്ട് ആദമ ഹവ്വയും നോഹയും പോലെ ആണ് ഇതൊക്കെ വിശ്വസിക്കുന്ന, എന്താണ് അതുപോലെ നമ്മൾ വിശ്വസിക്കുന്ന കഥാപാത്രങ്ങൾ മാത്രമാണ് എന്ന് വീണ്ടും താങ്കൾ പറയരുത്. അത് പറയാതിരിക്കാൻ വേണ്ടി എല്ലാ ആധികാരികമായ ചരിത്രകാരന്മാരും പറഞ്ഞത്, അതിന് പിന്നെ പ്രത്യേക തെളിവിന്റെ ആവശ്യമില്ല. ആ വിശ്വാസികളാണ് മുഹമ്മദ് ഇടയ്ക്ക് കയറുവാണ്. താങ്കളോട് ഇനി സംസാരിച്ചിട്ട് കാര്യമില്ല. എല്ലാ ആധികാരികമായ ചരിത്രകാരൻ പേര് പറയും, ഏതൊക്കെ ചരിത്രകാരന്മാർ. അത് ചുമ്മാ സമയം വേസ്റ്റ് ആക്കാനായിട്ട് താങ്കൾ സംസാരിക്കരുത്. ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയുകയാണ്, ഈ പേര് പറയും, ഏതാണ് ആധികാരികമായ ചരിത്രകാരന്മാർ, ഇന്ന ചരിത്രകാരൻ അത് പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് ചരിത്രകാരന്മാർ ജോസഫസിനെയും സ്റ്റാറ്റിസസിനെയും അല്ലാതെ പൗരാണിക ചരിത്രകാരന്മാർ ഏതെങ്കിലും മറ്റു ചരിത്രകാരന്മാർ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരാൻ പറ്റും യേശുവിന്റെ പരാമർശമുള്ളത്? പറഞ്ഞു കൊടുക്കാവോ കാലഘട്ടം പറഞ്ഞു കൊടുക്കാവോ കൃത്യമായിട്ട്? അല്ല, എത്ര ചരിത്രകാരന്മാരെ പറ്റി ഷിജോ ബ്രദർ ഇപ്പം പറഞ്ഞു കഴിഞ്ഞു. ജോസിഫസും ടാസിറ്റസും പോരേ സഹോദര ഇബ്രാഹിമേ, മുഹമ്മദേ, ജോസിഫസും ടാസിറ്റസും ചരിത്രകാരന്മാരാണല്ലോ. അദ്ദേഹത്തെ അവരെ അദ്ദേഹം എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല? എന്ത് മടയത്തരമാണ്, എന്ത് ലോജിക്കില്ലാത്ത കാര്യമാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സൗദ സിസ്റ്റർ ഇത് കേട്ടിട്ട് എന്ത് പറയുന്നു? സൗദ സൗദ സിസ്റ്റർ പോയോ? ഓക്കെ, നസറീം പറഞ്ഞോളൂ. ഞാനൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. അല്ല, ഇതിനകത്ത് ടിസൺ ബ്രദറെ, ടിസൺ ബ്രദർ ആദ്യം പറഞ്ഞതിൽ ഒരു തെറ്റ് ഞാൻ തെറ്റുന്നല്ല, എന്നാലും മുഹമ്മദ് നബി ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളതിൽ തർക്കമുണ്ട്. കാരണം ജെയ് സ്മിത്ത് ഹിസ്റ്റോറിയൻ ഇതിനെപ്പറ്റി പഠിത്തം നടത്തിയപ്പോൾ പല കാര്യങ്ങളും അദ്ദേഹം തേടി വന്നപ്പോൾ ഇതിനകത്ത് ഉമറിന്റെ ഒരു കഥാപാത്രം, അല്ലെങ്കിൽ ഉമറിന് ഈ ഒരു രാഷ്ട്രം നിർത്താൻ വേണ്ടിയിട്ട് ചമച്ച ഒരു കഥാപാത്രം പോലെ ആണെന്ന് പോലും പല പണ്ഡിതന്മാരും അതിനെപ്പറ്റിയും ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസ് നടത്തുന്നുണ്ട്. അപ്പം അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും അത് ബുദ്ധിമുട്ടും. കാരണം ഈ ഖുറാനിലെ പല ആയത്തുകൾ അത് ഉമർ പറഞ്ഞുകൊടുത്ത് ആ ആയത്തുകൾ കേറ്റിയിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റും. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. സഹി അൽ ബുഖാരി അതിന്റെ 402 സഹി അൽ ബുഖാരി 402 ഇങ്ങനെയാണ് പറയുന്നത്, ഇത് ഉമറാണ് പറയുന്നത്, മൈ ലോർഡ് എഗ്രീഡ് വിത്ത് മീ ഇൻ 3 things. 4 കാര്യത്തിൽ എന്റെ ദൈവം എന്നോട് എഗ്രി ചെയ്തു. ഐ സെഡ്, ഓ അല്ലാസ് മെസ്സെഞ്ചർ, ഐ വിഷ് വി ടുക്ക് ദ സ്റ്റേഷൻ ഓഫ് എബ്രഹാം ആസ് അവർ പ്രേയിങ് പ്ലേസ്, സോ കെയിം ദ ഡിവൈൻ ഇൻസ്പിറേഷൻ ആൻഡ് ടേക്ക് യു പീപ്പിൾ ദ സ്റ്റേഷൻ ഓഫ് എബ്രഹാം ആസ് ദ പ്ലേസ് ഓഫ് പ്രയർ. അപ്പം ആദ്യമായിട്ട് ഇത് പറഞ്ഞു കൊടുക്കുന്നത് അള്ളാഹുവിന് പറഞ്ഞു കൊടുക്കുന്നത് തന്നെ ഉമറാണ്, ഈ സഹി അൽ ബുഖാരി 402. പിന്നെ രണ്ടാമത്തെ വിഷയം ഉമർ പറഞ്ഞു കൊടുക്കുന്നത് അത് ഇതാണ്, ആസ് റിഗാർഡ്സ് ടു ദ വേഴ്സ് ഓഫ് ദ വെയിലിംഗ് ഓഫ് വുമൺ, ഐ സെഡ്, ഓ അല്ലാസ് മെസ്സെഞ്ചർ, ഐ വിഷ് യു ഓർഡർ യുവർ വൈഫ്സ് ടു കവർ ദംസെൽഫ് ഫ്രം ദ മെൻ ബിക്കോസ് ഗുഡ് ആൻഡ് ബാഡ് വൺസ് ടോക്ക് ടു ദം. So the verse of the wailing of the woman was revealed. അപ്പോൾ ഈ ഉമർ മുഹമ്മദ് നബിക്ക് പറഞ്ഞു കൊടുക്കുകയും ആ സമയത്താണ് അള്ളാഹുവിന് ഈ കാര്യങ്ങളൊക്കെ ഓർമ്മ വരികയും സ്ത്രീകൾ ഇങ്ങനെ പർദ ഇടണമെന്നുള്ള കാര്യങ്ങൾ ഓർമ്മ വരികയും അങ്ങനെ ആ സമയത്ത് വെയിലിംഗ് ഓഫ് ദ വേഴ്സ് വാസ് റിവീൽഡ്. മൂന്നാമത്തെ കാര്യം ഉമർ പറഞ്ഞു കൊടുക്കുന്നത്, വൺസ് ദ വൈഫ്സ് ഓഫ് ദ പ്രോഫറ്റ് മെയ്ഡ് എ യുണൈറ്റഡ് ഫ്രണ്ട് അഗെയിൻസ്റ്റ് ദ പ്രോഫറ്റ് ആൻഡ് ഐ സെഡ് ടു ദം, It may be that the Prophet divorce you, that his Lord Allah will give him instead of you wives of better than you. So the verse, the same as I said, was revealed. ഇത് ഈ ഖുറാൻ 66:1 66:1 പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, വീട്ട് പ്രശ്നം ഉണ്ടായപ്പോൾ ഉമർ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ പല കാര്യങ്ങളും നമ്മൾ നോക്കുമ്പം ഈ ഉമർ തന്നെയാണ് പല വാക്കുകളും ഖുറാനിൽ എഴുതി ചേർത്തത് എന്നുള്ള കാര്യത്തിൽ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു.
തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ആർഗ്യുമെന്റ് ആണ്. പലരും അങ്ങനെ ഉമർ മാത്രമല്ല പലരും അങ്ങനെ എഴുതി ചേർത്തിട്ടുള്ള കാര്യങ്ങളാണ് ഖുർആനുള്ളത്. ഖുർആന്റെ ഒരു റെവലേഷൻ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ മുഹമ്മദിന് കിട്ടിയ ആ റെവലേഷൻ എങ്ങനെയാണ് അത് അറ്റസ്റ്റ് ചെയ്യപ്പെട്ടത്? ഖദീജയും വറഖത്തിബ്നു നൗഫലുമാണ് അത് അറ്റസ്റ്റ് ചെയ്തത്. എത്ര പ്രാവശ്യം അത് കത്തിച്ചു കളഞ്ഞു എന്ന് മാത്രമല്ല മുഹമ്മദ് പലതും മറന്നുപോയി. അങ്ങനെ മറന്നു പോകുമ്പോൾ പിടിക്കപ്പെടുന്ന ഒരു രംഗമാണ് അവിടെ നസറിയും പറഞ്ഞത്. അങ്ങനെ ആടുന്ന് നഷ്ടപ്പെട്ടു പോയ ആയത്തുകളുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഖുറാന്റെ ഒരു ക്രോഡീകരണത്തോടനുബന്ധിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ആ ഒരു ഗ്രന്ഥത്തിലാണ് ഈസയെ കുറിച്ചുള്ള ഈ കാര്യങ്ങൾ പറയുന്നത് എന്നുള്ളത് കൊണ്ട് നമുക്ക് അതിശയോക്തി ഒന്നുമില്ല. ഇവിടെ മാത്യു സഹോദരൻ എന്തെങ്കിലും പറയാനുണ്ടോ? മാത്യു സഹോദരൻ, താങ്ക് യു. ഈ നമുക്ക് ഈ ഈസയായിട്ട് യാതൊരു ബന്ധവുമില്ല. നമ്മൾ പിന്നെ വെറുതെ ആ ഒരു കഥാപാത്രത്തെ നമ്മൾ ബൈബിളുമായിട്ട് കൂട്ടി യോജിപ്പിക്കേണ്ട കാര്യവുമില്ല. യേശു എവിടെ നിൽക്കുന്നു, ഈശോ എവിടെ നിൽക്കുന്നു, അത് തന്നെയല്ല. നമ്മുടെ ഈ യേശു ക്രിസ്തു വന്നതിന് ശേഷം എത്രയോ വർഷത്തിന് ശേഷം അവതരിച്ച ഒരു പുസ്തകമാണ്. അതിനകത്തുള്ള കഥാപാത്രത്തെ അത് അവരാരാധിക്കുകയോ അവര് മൗത്തപ്പെടുത്തുകയോ ഒക്കെ ചെയ്യുന്നില്ല, നമുക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ അത് നമ്മുടേതായകത്തോട്ട് കൂട്ടി യോജിപ്പിക്കാൻ ഇവർ വരുമ്പോൾ നമുക്ക് വ്യക്തമായിട്ടുള്ള തെളിവുകളും നമുക്ക് വ്യക്തമായിട്ടുള്ള നമുക്കുള്ള അഭിപ്രായങ്ങളും നമുക്ക് പറയാനുണ്ട്. ഇതും അതുമായിട്ട് നമുക്ക് കൂട്ടി യോജിപ്പിക്കേണ്ട കാര്യമില്ല. പിന്നെ ഈ സഹോദരങ്ങൾക്ക് പറ്റുന്ന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഈ ചെറിയ വയസ്സിൽ ഇവരുടെ മദ്രസയിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, ഇതാണ് നമ്മുടെ പ്രവാചകൻ, ദൈവം ഏകനാണ്. ഇന്ന് യഥാർത്ഥത്തിൽ ദൈവം ഏകനാണെന്ന് പഠിപ്പിക്കുന്നതും ബൈബിളിൽ തന്നെയാണ്. ദൈവം ഏകനാണെന്നും സത്യവചനം എന്താണെന്നും ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്നും അതുപോലെ തന്നെ സംഭവിച്ച കാര്യങ്ങൾ, സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ, ഇനി വരാനുള്ള കാര്യങ്ങൾ, ഇതെല്ലാം പറഞ്ഞു തരുന്നിട്ടുള്ള ഗ്രന്ഥം വിശുദ്ധ ബൈബിളാണ്. ആ ഗ്രന്ഥം നമ്മുടെ കയ്യിലുള്ളപ്പോൾ മറ്റൊരു ഗ്രന്ഥം ഇതിന്റെ പല രീതിയിലുള്ള വേർഷൻ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് ഇതാണ് സത്യം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ കേൾവിക്കാരായ നമുക്കെന്നല്ല, കേൾവിക്കാരായ ജനങ്ങളല്ലേ അത് വിലയിരുത്തേണ്ടത്. നമ്മുടേതിനകത്ത് കർത്താവായ യേശു ക്രിസ്തു എന്താണ് പറഞ്ഞിരിക്കുന്നത്? മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്, നിങ്ങൾ എങ്ങനെ ജീവിക്കണം, ഒരു ക്രൈസ്തവൻ എങ്ങനെ ജീവിക്കണമെന്നും. ഈ നമുക്ക് ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ, ഞാൻ ഇന്നലെ പറഞ്ഞ കണക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഈ കാശ്മീർ തൊട്ട് ഈ കന്യാകുമാരി വരെ ഇന്ത്യയിലുള്ള എല്ലാ മതസ്ഥാപനങ്ങളിലും ഈ പോലീസ് റെയ്ഡ് നടത്തണമെന്ന്. പോലീസ് റെയ്ഡ് നടത്തിയിട്ട് ഈ ആയുധം ഉള്ളിടത്തെല്ലാം സീൽ ചെയ്യണം. ഈ മതം പഠിപ്പിക്കുന്നിടത്ത് ഈ ആയുധം എവിടെയാണ്? അതുകൊണ്ടാണ് നമ്മൾ ഈ റെയ്ഡ് നടത്തണം എന്ന് പറയുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ക്രൈസ്തവന്റെ ദേവാലയത്തിൽ ഒരായുധം എടുക്കാൻ പറ്റത്തില്ല. അതല്ലയോ ക്രൈസ്തവ മാർഗം എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ കർത്താവ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇനി ഇതും അതുമായിട്ട് നമ്മളെ കമ്പനി ചെയ്യിക്കാനേ പറ്റത്തില്ല, ഒരു കാരണവശാലും യോജിക്കത്തില്ല. ഇതിന് വ്യക്തമായിട്ട് പറയാമെന്നത് ഈ അണ്ണക്കോട്ടം പാസ്റ്ററാണ്. ഞാൻ അദ്ദേഹത്തിന്റെ ഒരുപാട് പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്, മെസ്സേജുകൾ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഇതുമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇത് എങ്ങനെ ഇതിനകത്ത് ഇത് ഇങ്ങനൊരു സബ്ജക്റ്റേ നമുക്ക് ആവശ്യമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇത് ആരും ആനയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. നമ്മുടെ ഇത് പുസ്തകം ഇറങ്ങി എത്രയോ വർഷത്തിന് ശേഷമാണ് ഈ ഒരു പുസ്തകം വന്നത്. അതിൽ അവരുപയോഗിക്കുന്ന കഥാപാത്രങ്ങൾ അത് എങ്ങനത്തുള്ളയാണെന്ന് അവരുടെ ഗ്രന്ഥം അവര് തന്നെ വിലയിരുത്തി അവര് തന്നെ പഠിക്കട്ടെ. പക്ഷെ ആ ഗ്രന്ഥ കഥാപാത്രത്തിനെ നമ്മുടെ യേശുവായിട്ട് ഇവര് കൂട്ടി യോജിപ്പിക്കാൻ പറ്റത്തില്ല, ഒരു കാരണവശാലും പറ്റത്തില്ല. പിന്നെ നമ്മൾ വ്യാകുലപ്പെടേണ്ട കാര്യവുമില്ല. ഓക്കെ, താങ്ക് യു മാത്യു ബ്രദറെ. മാത്യു ബ്രദർ, ആ ശുജ ബ്രദറെ, ഞാന് മാത്യു ബ്രദർ പറഞ്ഞതിൽ നമ്മൾ ഇതിനകത്ത് ഈസായെ പറ്റി നമ്മൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ഞാൻ അതിന്റെ റീസൺ എനിക്ക് തോന്നുന്നത്, നമ്മളിപ്പം രാവിലെ ഒരു മീറ്റിംഗ് ചെയ്തായിരുന്നല്ലോ, അതിനകത്ത് ബൈബിളിലെ യേശു ക്രിസ്തു അല്ല ഈസാ നബി എന്നുള്ള മീറ്റിംഗ് ചെയ്തപ്പോൾ പല സഹോദരിമാരും കേറി വന്ന് അവര് പറഞ്ഞ അവരുടെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവര് ഈ ഹോസ്റ്റലുകളിലും അല്ലെങ്കിൽ സ്കൂളുകളിലും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മുസ്ലിം സഹോദരിമാര് അവരുടെ അടുത്ത് വന്നിട്ട് നിങ്ങളുടെ ഈസ ഞങ്ങളുടെ ഈസ തന്നെയാണല്ലോ നിങ്ങളുടെ യേശു ക്രിസ്തു എന്ന് പറഞ്ഞ് അവരെ തെറ്റിദ്ധരിപ്പിച്ച് ഈ ദാവ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നമ്മളുടെ ഇടയിൽ ഉള്ള വിശ്വാസികളെ, ഈ ക്രിസ്തീയ വിശ്വാസികളെ ഈ തെറ്റിദ്ധാരണകൾ പഠിച്ച് യുനോ ഇതിനെ തിരുത്തേണ്ടതായിട്ടുള്ള കാര്യവും അവര് ആ സമയത്ത് ഉത്തരം കൊടുക്കേണ്ട ഒരു ആവശ്യകതയും വരുന്നുണ്ട്.
അപ്പം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ കൂടുതൽ ചെയ്യേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ദൈവപ്രവർത്തകൾ ഏറ്റവും മുന്നിൽ ആദ്യമേ വന്ന് സംസാരിക്കുന്ന കാര്യം ഇതൊക്കെയാണ്. ഞങ്ങളാണെങ്കിൽ മറിയയെ ഏറ്റവും കൂടുതൽ ആദരിക്കുന്നു. നിങ്ങൾ നോക്കുക, ഞങ്ങളുടെ ഖുറാനിൽ ഒരു ആയത്ത് പോലും മറിയയ്ക്ക് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തിരിച്ചു ചോദിക്കേണ്ട കാര്യം, ഖുറാനിൽ നിങ്ങൾ പറയുന്നത് മറിയയ്ക്ക് ഒരു ആയത്ത് കൊടുത്തിരിക്കുന്നു, നല്ല കാര്യമാണ്. ഖുറാനിൽ മുഹമ്മദ് നബിക്കും ഒരു ആയത്ത് കൊടുത്തിരിക്കുന്നു, വളരെ നല്ല കാര്യം. എന്നാൽ ഖുറാനിൽ എട്ട് ഗാലി, പിന്നെ പശു, അങ്ങനെ പല ജീവികൾക്കും ഓരോ ആയത്തുകൾ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ പറയുന്നത് എന്താണ്, ഈ മറിയമും ഈ എട്ടുകാലിയും ഈ പശുവും എല്ലാം ഒരേ ലെവലിലാണോ അള്ളാഹു നോക്കുന്നത് എന്നുള്ള കാര്യം അവരോട് തിരിച്ചു ചോദിക്കണം. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ അങ്ങോട്ട് തിരിച്ചു ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടാതെ ദൈവപ്രവർത്തകരെ നമുക്ക് പിരിച്ചുവിടാൻ പറ്റും. അതൊരു വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമായതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ കൂടുതൽ ചെയ്യുന്നു. മാത്യു ബ്രദറെ, അതിനോടുകൂടി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ കേരളത്തില് നിങ്ങൾ ഇത്രയും പേരുണ്ടെങ്കിൽ അന്വേഷിച്ചു നോക്കുക, കേരളത്തിൽ പ്രൊഫഷണലായിട്ട് പഠിക്കാൻ പോകുന്നത്, ഈ പഠിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് പള്ളിയിലെ ഗായക സംഘത്തിലോ കൊയറിലോ ഒക്കെ ആക്റ്റീവായിട്ട് നിൽക്കുകയും ചെയ്യുന്ന പെൺകുട്ടികൾ, അവര് വെക്കേഷന് കോളേജിലെ വെക്കേഷന് വീട്ടിൽ വരുമ്പോൾ അവർ പള്ളിയിൽ പോകാൻ മെനക്കെടുന്നില്ല, അവര് തലവേദനയാ മമ്മി എന്നാണ് പറയുന്നത്. അപ്പോഴേ പിടിച്ചോണം. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നല്ല പുസ്തകം നല്ല മതമാണ്, യേശു ക്രിസ്തു നല്ലവനാണ് എന്നാണ് തുടക്കം പറഞ്ഞുകൊണ്ട് ചെല്ലുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു ബൈബിള് തരുമോ ഞങ്ങൾക്ക് അതൊന്ന് വായിക്കാനാന്ന് പറഞ്ഞിട്ട് ഈ ബൈബിള് ഇവര് വായിക്കുന്ന ബൈബിള് മേടിച്ച് ഷെൽഫി വെച്ചിട്ട് മദ്രസയില് ഇവർക്കുണ്ടാവുന്ന കാര്യങ്ങൾ ഇവർ പറഞ്ഞു കൊടുക്കണം. യേശു ദൈവമാണോ, യേശു പിതാവിനെ കുറിച്ചാണല്ലോ പറഞ്ഞത്. അപ്പോൾ അടിസ്ഥാനം ഇല്ലാത്തതും ബൈബിളുമായിട്ട് ബൈബിൾ പഠിക്കാത്തതുമായിട്ടുള്ള കുട്ടികൾ പള്ളിയിൽ പോകുന്നു, ആക്റ്റീവ് ആണെങ്കിലും ഈ ബൈബിളുമായിട്ട് ബന്ധമില്ലാത്ത കുട്ടികൾ പതറിപ്പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്, ഒരുപാട് അനുഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്, നേരിൽ കേട്ടിട്ടുള്ളതാണ്. എന്റെ റിലേഷനിലും ഒരുപാട് സഹോദരിമാർക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് നമ്മൾ അതും കൂടെ ഈ സഹോദരിമാരും സഹോദരന്മാരും ഒക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് അതും കൂടെ നമ്മളൊന്ന് പറയണമെന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. ഇന്ന് എനിക്കിവിടെ പറയാനുള്ളത്, ബ്രദറെ ഇന്ന് അബ്ദുൽ നാസർ ബ്രദറൊക്കെ ചെയ്ത ഒരു മുസ്ലിം സഹോദരന്റെ മദനി സാഹിബ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു ഗ്രൂപ്പിൽ ഞാൻ കേറി. അപ്പൊ ഞാൻ ഹാൻഡ്രസ് അവരെന്നെ കയറ്റി, അവരോട് എന്നോട് വളരെ മാന്യമായിട്ടാണ് പെരുമാറിയത്. അപ്പോ ഞാൻ അപ്പൊ ഇപ്പൊ അബ്ദുൽനാസർ ബ്രദർ ഇങ്ങനെയാണോ നമ്മുടെ ഒരു ക്രിസ്ത്യൻ ഗ്രൂപ്പിൽ പെരുമാറുന്നത് അദ്ദേഹം ചോദിച്ചു. പക്ഷെ നമ്മൾ അദ്ദേഹം ഇവിടെ ഒരു ആധികാരികമായ അക്കാദമിക് പഠനവും രേഖകളും വെച്ച് ഒരു വിഷയം സംസാരിക്കുമ്പോൾ വെറുതെ പ്രസ്താവന നടത്താനാണ് മുഹമ്മദ് വന്നത്. മുഹമ്മദ് യേശു ജീവിച്ചിരുന്നില്ല എന്നാണ് എല്ലാ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാരൊക്കെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ, ചരിത്രകാരന്മാർ പറയുന്നു പറഞ്ഞപ്പോൾ നമ്മൾ ചോദിച്ചു, മുഹമ്മദ് നിങ്ങൾ ചുമ്മാ ഇങ്ങനെ പറയുകയല്ല, നിങ്ങൾ ഏത് ചരിത്രകാരൻ എപ്പോൾ പറഞ്ഞു എന്ന് പറയാൻ നമ്മൾ പറഞ്ഞു, ഏത് യൂണിവേഴ്സിറ്റിയിൽ പറഞ്ഞു എന്ന് പറഞ്ഞു. നമ്മളിവിടെ ഒരു ആശയം, നമ്മൾ ക്രിസ്ത്യൻ സഹോദരങ്ങൾ നമ്മുടെ മതത്തിന് വേണ്ടി, നമ്മുടെ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ അപ്പോളജറ്റിക് ശുശ്രൂഷ ചെയ്യുന്നത് തന്നെ ഇപ്പൊ നമ്മളോട് പറഞ്ഞ ആ ബ്രദർ പറഞ്ഞതുപോലെ ഇന്ന് നമ്മൾ നേരിട്ട് അനുഭവിക്കുന്ന നമ്മൾ സഹോദരിമാരെയും നമ്മുടെ യുവജനങ്ങളെയും നമ്മളൊക്കെ നമ്മുടെ ചെറുപ്പകാലത്ത് നേരിട്ട് അനുഭവിച്ച ഈ ഇത്തരം ദാവാ പ്രവർത്തകരുടെ തെറ്റിദ്ധാരണ ഉളവാക്കുന്ന, എന്നാൽ അവർക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന യേശുക്രിസ്തു ദൈവമല്ല എന്ന് അറിയാവുന്ന അവർ നമ്മുടെ മുന്നിൽ വന്നിട്ട് ഞങ്ങളും യേശുവിനെ ബഹുമാനിക്കുന്നു, ഞങ്ങൾക്കും മറിയമുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മളെ അനേകരെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നു. ഇവർ സത്യസന്ധതയോടെ, ഞാൻ അന്നേരം അവരോട് പറഞ്ഞതാണ്, ഞങ്ങളോട് ഞങ്ങളുടെ യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട് ലോകം മുഴുവൻ ലോകത്തിലുള്ള സകല മനുഷ്യരെയും സുവിശേഷത്തിലേക്ക് നയിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കണം, ഞങ്ങൾ എല്ലാവരെയും സുവിശേഷത്തിലേക്കും യേശുക്രിസ്തുവിലേക്കും വിളിക്കണം, അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്, നിങ്ങൾക്കും അത് ചെയ്യാനുള്ള പൂർണ്ണമായ അവകാശമുണ്ട്, ലോകത്തിലുള്ള സകല മനുഷ്യരെയും ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുവരാനുള്ള വേല ചെയ്യാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കും ഉണ്ട്, കാരണം നിങ്ങൾ അത് സത്യമാണെന്ന് വിശ്വസിക്കും. പക്ഷേ നിങ്ങൾ കളവ് പറഞ്ഞുകൊണ്ടായിരിക്കും, സത്യസന്ധതയോടെ ഖുറാനും ഹദീസും മുഹമ്മദിനെ കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ട്, ഈസാ നബിയെ കുറിച്ചൊക്കെ സത്യസന്ധമായി പറഞ്ഞുകൊണ്ട് അവർ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന യേശു ക്രിസ്തു അല്ല ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന ഈസാ നബി, ഇത് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ഇവിടെ അവതരിപ്പിക്കുന്നുള്ളത് തന്നെ പരസ്യമായി അവതരിപ്പിച്ചുകൊണ്ട്, എന്നിട്ട് ഈസാ നബിയാണ് യേശു ക്രിസ്തുവിനേക്കാൾ കൂടുതൽ സ്വീകാര്യം ഈസാ നബി ആണെന്ന് ഒരു ക്രൈസ്തവ സഹോദരനോ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു സഹോദരനോ തോന്നിയിട്ട് പോയാൽ, ഇനി എന്റെ ഒരു സഹോദരന് തോന്നിയിട്ട് പോയാൽ പോലും എനിക്ക് വിരോധമില്ല, അത് ആ വ്യക്തിയുടെ സ്വതന്ത്രമായ ചിന്തയുടെ ഭാഗമാണ്. എന്നാൽ കളവുകളും വ്യാജങ്ങളും നുണകളും പറഞ്ഞ്
സത്യമില്ലാതെ ഗുണകൾ കൊണ്ട് മതം വളർത്താൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് പ്രതിഷേധം ഉണ്ടാകുന്നത്. ഇവരാരും നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യസന്ധമാണ്, നമ്മൾ പറയുന്ന ഏതെങ്കിലും കാര്യം നുണയാണെന്ന് ആരും തെളിയിച്ചാലും എന്റെ വ്യക്തിപരമായ എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ പിന്നെ ഇസ്ലാം മത വിമർശനം ചെയ്യില്ല. ായിട്ട് ഞാൻ ഏത് വേദിയിൽ നിന്നുകൊണ്ട് പരസ്യമായിട്ട് അവരോട് ക്ഷമ പറയാൻ തയ്യാറാണ്. പക്ഷെ അവരത് തെളിയിക്കണം. ഇവിടെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ ഇൻസൾട്ട് ചെയ്യുന്നു. ഞാൻ നമ്മളുടെ അവകാശമാണ് നമ്മളുടെ മതം പ്രചരിപ്പിക്കുക എന്നുള്ളത്, നമ്മുടെ ഉത്തരം അവകാശത്തെക്കാൾ ഒരു ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വമാണ്. അതിന്റെ ഭാഗമായി യേശുക്രിസ്തു ആരാണെന്നും ദൈവം ആരാണെന്നൊക്കെ പറയുമ്പോൾ അത് ഞങ്ങളുടെ ഈസാനബി ആണെന്ന് പറഞ്ഞ് ഏതൊരു വ്യക്തി വന്നാലും അതല്ല എന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കുകയും ഖുർആനിലുള്ള ഈസാനബിയും യേശുക്രിസ്തുവും തമ്മിലുള്ള വ്യത്യാസവും ഖുർആനിലെ മറിയവും ക്രിസ്ത്യാനികളുടെ മറിയവും തമ്മിലുള്ള വ്യത്യാസവും ഒക്കെ കൃത്യമായി പറഞ്ഞു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഓരോ ക്രിസ്ത്യാനിക്കും ഉള്ളതാണ്. ഇത് ഇവർക്ക് അപമാനമായി തോന്നുന്നുണ്ടെങ്കിൽ, നമ്മൾ അവരെ ഇൻസൾട്ട് ചെയ്യുന്നു തോന്നുന്നുണ്ടെങ്കിൽ, അത് നമ്മളല്ല ഉത്തരവാദി, അവരാണ് എന്ന് മാത്രം ഇതിൽ ഏതെങ്കിലും മുസ്ലിം സഹോദരങ്ങൾ കേട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്കും പ്രചരിപ്പിക്കാം, നിങ്ങൾക്ക് ഞങ്ങളിപ്പോ ഇവിടെ പറയുന്നത് പോലെ യഥാർത്ഥത്തിൽ യേശുക്രിസ്തു അല്ല ചരിത്രഭൂഷൺ, ഈസാനബിയാണ് ചരിത്രഭൂഷൺ എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രചരിപ്പിച്ചോ. ഞങ്ങൾ നിങ്ങൾ പറയുക ഈസാനബിയാണ് ചരിത്രഭൂഷൺ തെളിവുകൾ പൊതുസമൂഹത്തിനുള്ളിൽ അവതരിപ്പിക്കുക, അവർ വിശ്വസിക്കുക, അതിൽ സത്യമാണെന്ന് തോന്നുന്നവർ അത് വിശ്വസിക്കട്ടെ. ഇപ്പം യേശു ക്രിസ്തു ഒരു മിത്തിക്കൽ കഥാപാത്രമാണെന്ന് സനൽ ഇടപെടലൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. ഞങ്ങളതിന് മറുപടി കൊടുക്കുന്നല്ലാതെ അവർ ഞങ്ങളെ അപമാനിക്കുന്നോ ഒന്നും പറയാനല്ല ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ അക്കാദമിക്കായിട്ട് തന്നെ ഇതിന് മറുപടി കൊടുക്കുകയാണ്. ഇത് നിങ്ങൾക്ക് ചെയ്യാം. ഞങ്ങൾ പറയുന്ന ഓരോ ആരോപണങ്ങൾക്കും കൃത്യവും ശാസ്ത്രീയവുമായ മറുപടികൾ നിങ്ങൾക്ക് തരാം. ഇത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ, ഇന്ന് രാവിലെ തൊട്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി ക്ലിപ്പുകൾ ഹൗസ് ചർച്ചകളുണ്ട്. ഇത് ഞങ്ങളുടെ മതവിശ്വാസ പ്രചരണത്തിന്റെ ഭാഗമാണ്. അത് നിങ്ങളെ അപമാനിക്കാൻ വേണ്ടിയല്ല. ഞങ്ങളുടെ യേശു ക്രിസ്തുവും ഖുർആനിലെ ഈസാ നബിയും തമ്മിൽ യാതൊരു ബന്ധമില്ലെന്നും ഖുർആനിലെ യേശു ക്രിസ്തു ഞങ്ങളെ സംബന്ധിച്ചോളം ഒരു സാങ്കല്പിക കഥാപാത്രവും ക്രിസ്ത്യാനിറ്റിയെ തകർക്കാൻ വേണ്ടി മുഹമ്മദ് നബി കൊണ്ടുവന്ന ഒരു വ്യാജ കഥാപാത്രവുമാണെന്നും ഉള്ള പ്രചരണമാണ് ഞങ്ങൾ നടന്നത്. നിങ്ങളെ ആക്രമിക്കാനുള്ള ഞങ്ങളുടെ വിശ്വാസത്തെ കുറിച്ച് ഞങ്ങളുടെ വിശ്വാസികൾക്കും പൊതുസമൂഹത്തിനും ബോധ്യം നൽകാൻ വേണ്ടി മാത്രമാണ്. വളരെ ആവേശകരമായ ഒരു ചർച്ചയായിരുന്നു ഇത്. ഈസ എന്നൊരാൾ ജീവിച്ചിരുന്നോ എന്നാണ് നമ്മുടെ ടൈറ്റില്. അതിനെ ആധാരമാക്കി വിഷയം അവതരിപ്പിച്ചു തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞു യേശുക്രിസ്തു ജനിച്ചു ജീവിച്ചു മരിച്ചു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിന്, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിന് ശേഷം ഉള്ള ഓറൽ ട്രഡീഷൻ വാമൊഴിയായിട്ടുള്ള പാരമ്പര്യങ്ങൾ ക്രൈസ്തവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. 5-ോ 10-ോ വർഷങ്ങൾക്കുള്ളിൽ അത് രൂപപ്പെട്ടു. 10-ോ 20-ോ വർഷങ്ങൾക്കുള്ളിൽ തന്നെ റിട്ടൺ ഡോക്യുമെന്റ് എഴുതി തുടങ്ങി. അപ്പോൾ പുതിയ നിയമരേഖകൾ ഒന്നടക്കം പറയുന്നു ദൃക്സാക്ഷികളാണ് എഴുതിയത്, അല്ലെങ്കിൽ ദൃക്സാക്ഷികളുടെ കൂടെ ഉണ്ടായിരുന്നവരാണ് എഴുതിയത്. അതൊന്നടക്കം പറയുന്നു യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു ജീവിച്ചു മരിച്ചു. ഇനി ബൈബിളിന് പുറത്തുള്ള രേഖകൾ കൂടി നമ്മൾ മുന്നോട്ട് വെച്ചു. പൗരാണിക റോമിലെ ഏറ്റവും വലിയ ചരിത്രകാരൻ എന്ന പേര് കേട്ട ടാസിറ്റസ്, ഇവിടെ ഞാൻ ടാസിറ്റസിന്റെ കാര്യം പറഞ്ഞപ്പോൾ വളരെ നിസ്സാരമായിട്ടാണ് മുഹമ്മദ് എന്ന് പറഞ്ഞ സഹോദരൻ പറഞ്ഞത്. ടാസിറ്റസ് മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ, ജോസിഫസ് മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ. അത് വലിയൊരു തെളിവാണ്. അത് ആ സഹോദരൻ മനസ്സിലാക്കുന്നില്ല. അദ്ദേഹം ജേർണലിസ്റ്റൊക്കെ ആണെന്നാണ് പറഞ്ഞത്. അപ്പൊ ആ ഒരു തെളിവ് ആ രീതിയിൽ അദ്ദേഹം മനസ്സിലാക്കാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അത്ഭുതമൊന്നുമില്ല. അത് അങ്ങനെ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ ടാസിറ്റസ് പറഞ്ഞിരിക്കുന്ന കാര്യം വളരെ വ്യക്തമാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? തിബരിയാസ് കൈസറിന്റെ നാളിൽ പൊന്തിയോസ് പിലാത്തോസിനാൽ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു, ക്രിസ്റ്റസ് ക്രൂശിക്കപ്പെട്ടു. അത് ശരിക്കും പറഞ്ഞ നമ്മുടെ വിശ്വാസ പ്രമാണത്തോട് കൈകോർക്കുകയാണ് ആ വാക്യം. അങ്ങനെയാണ് മാർക്കസ് ബോക്മിയോൽ പറയുന്നത്. എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ജീവിച്ചിരുന്നിട്ടില്ല എന്ന വാദത്തെ അത് തള്ളിക്കളയുന്നു. അത് മാത്രമല്ല, നമുക്ക് ലഭിച്ചിരിക്കുന്ന രേഖകളിൽ പീലാത്തോസിനെ കൂടി ഈ പരാമർശിക്കുന്ന, യേശുക്രിസ്തുവിനോടനുബന്ധിച്ച് പീലാത്തോസിനെ കൂടി പരാമർശിക്കുന്ന ഒരു രേഖയാണ് ഈ രേഖ. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രൊഫസറായിരുന്ന ചരിത്രകാരനായ മാർക്കസ് ബോക്മിയോൽ പറയുന്നത് ഇത് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു രേഖയാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഗാരി ഹാബർമാസ്, അമേരിക്കൻ ഹിസ്റ്റോറിയൻ, മൈക്കൽ ലിക്കോണ, അമേരിക്കൻ ഹിസ്റ്റോറിയൻ, ഇങ്ങനെ ഒരുപാട് പേർ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്.
ഇനി ജോസിഫസ് യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണം വരെ ജോസിഫസ് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ഉയർത്തെഴുന്നേൽപ്പിന്റെ ഭാഗം ചരിച്ചെഴുതിയിട്ടുള്ളത് കൊണ്ട്, അതിൽ നിന്ന് വ്യത്യസ്തമായി എഴുതിയിട്ടുള്ളത് കൊണ്ട് അത് അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് പിന്നീട് ആരെങ്കിലും കൂട്ടിച്ചേർത്തതാണോ ആ കാര്യം എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ ക്രൂശുമരണം വരെ ജോസിഫസും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി സ്യൂട്ടോണിയസ് ക്രൈസ്തവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പ്ലിനിയുടെ എഴുത്തുകളിൽ ക്രിസ്ത്യാനികളെ കുറിച്ച് പരാമർശമുണ്ട്, ക്രിസ്തുവിനെ കുറിച്ച് പരാമർശമുണ്ട്. പ്ലിനിയുടെ 112 രാജൻ ചക്രവർത്തിക്ക് എഴുതുന്ന കത്തിൽ പറഞ്ഞിരിക്കുന്നത് ക്രിസ്ത്യാനികൾ ഒരുമിച്ച് കൂടി വന്ന് യേശു ക്രിസ്തുവിനെ ദൈവവുമായിട്ട് ആരാധിച്ചു എന്നുള്ളതാണ്. അതുപോലെ താലസ് ഫ്ലെഗോൺ മുതലായ ചരിത്രകാരന്മാർ, ജൂലിയസ് ആഫ്രിക്കാനസ് ആണ് അവരെ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് എഴുതിയിരിക്കുന്നത്. അപ്പൊ യേശു ക്രിസ്തു ഒരു ചരിത്ര പുരുഷനാണ്. ഇനി ഈസയിലേക്ക് വന്നാൽ ഈസയാരാണ്? തൊട്ടിലിൽ കിടന്ന് സംസാരിച്ച ഈസ, കളിമണ്ണം കൊണ്ട് പക്ഷിയെ ഉണ്ടാക്കി പറത്തിവിട്ട ഈസ, ഈ ഈസയാണ് ഖുറാനിൽ പറയുന്നത്. ഈ ഈസ തോമസിന്റെ സുവിശേഷത്തിൽ പറയുന്നതാണ്, യാക്കോബിന്റെ സുവിശേഷത്തിൽ പറയുന്നതാണ്. ഇത് സഭ റിജക്ട് ചെയ്തിട്ടുള്ള നോസ്റ്റിക് ഗ്രന്ഥങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ജ്ഞാനത്താലാണ് രക്ഷ എന്ന് പഠിപ്പിച്ച, ബോഡി ഈവിളാണ്, ശരീരം ഈവിളാണ്, ആത്മാവ് നശ്വരമാണ്, ഹോളിയാണെന്ന് പഠിപ്പിച്ച നോസ്റ്റിക് ഫിലോസഫി, ആ ഫിലോസഫിയുടെ ആശയങ്ങളാണ് ഈ ആ നോസ്റ്റിക് ഫിലോസഫി പറഞ്ഞിരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ നിന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഖുറാനിൽ ഉപയോഗിച്ചിരിക്കുന്നത്. തോമസിന്റെ സുവിശേഷമാണെങ്കിലും യാക്കോവിന്റെ സുവിശേഷമാണെങ്കിലും ഈ നോസ്റ്റിക് ഇൻഫ്ലുവൻസ് ഉള്ള കൃതിയാണ്. ജ്ഞാനത്താലാണ് രക്ഷ, പദാർത്ഥം തിന്മയാണ്, ദൈവത്തിന്റെ ജഡമെടുത്ത് വരാൻ സാധിക്കത്തില്ല, ഈ കാര്യങ്ങളൊക്കെ പറയുന്ന ആശയങ്ങളുള്ള ആ ഗ്രന്ഥങ്ങളിൽ നിന്നാണ് ഖുറാൻ ഈസയെ സംബന്ധിച്ചുള്ള സോഴ്സ് സ്വീകരിച്ചിരിക്കുന്നത്. എന്ന് മാത്രമല്ല, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടിട്ടില്ല, ഈസ ക്രൂശിക്കപ്പെട്ടിട്ടില്ല, അതങ്ങനെ തോന്നിയതാണെന്ന് പറയുന്ന ആശയം, ശരിക്കും പറഞ്ഞാൽ അതും ഡോസറ്റിക് ആശയമാണ്, നോസ്റ്റിസത്തിന്റെ വകഭേദമാണ് ഡോസറ്റിസം, ജ്ഞാനമതം തന്നെയാണ്. അതിലും പറഞ്ഞിരിക്കുന്നത് എന്താണ്? യേശു ക്രിസ്തു ശരിക്കും പറഞ്ഞാൽ ജനിച്ചു, ജീവിച്ചു, മരിച്ചു, ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് തോന്നല് മാത്രമാണെന്നുള്ളതാണ്. അത് തന്നെയാണ് ഖുറാനും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് ഖുറാൻ കടമെടുത്തിരിക്കുന്ന ആശയമാണ്. അപ്പൊ ഖുറാൻ പറഞ്ഞിരിക്കുന്ന ഈസ ശരിക്കും ഒരു മിത്തിക്കൽ ക്യാരക്ടറാണ് എന്നുള്ള ആശയമാണ് നമ്മൾ മുന്നോട്ട് വെച്ചത്. എന്ന് മാത്രമല്ല, യാതൊരു തരത്തിലുള്ള ചരിത്ര രേഖയും ഈസയെ കുറിച്ച് ഇല്ല. യാതൊരു തരത്തിലുള്ള ചരിത്ര രേഖയും ഖുറാൻ പറയുന്ന ഈസയെ കുറിച്ചില്ല. ആ ഈസ ക്രൂശിക്കപ്പെടാത്ത ഈസയാണ്, ഉയർത്തെഴുന്നേൽക്കാത്ത ഈസയാണ്. ഈ ഈസയെ കുറിച്ച് യാതൊരു തരത്തിലുള്ള ചരിത്രപരമായ ഒരു പരാമർശങ്ങളും ഇല്ല. പിന്നെ ആകെ പറഞ്ഞിരിക്കുന്നത് തബരിയാണ്, തബരി 7:127. തബരിയും ബൈബിൾ പറഞ്ഞിരിക്കുന്ന കാര്യത്തോട് ചേർന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഖുറാൻ പറയുന്ന ഈസയെ കുറിച്ച് ഒരു ചരിത്രത്തിലും പരാമർശമില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. എന്ന് മാത്രമല്ല, ഖുറാൻ പറഞ്ഞിരിക്കുന്ന മറ്റ് എല്ലാ പ്രവാചകന്മാരെ കുറിച്ച്, ഈ അബ്രഹാമിനെ കുറിച്ചാണെങ്കിലും ലോത്തിനെ കുറിച്ചാണെങ്കിലും നോഹയെ കുറിച്ചാണെങ്കിലും, ഇതൊക്കെ ഈ ബൈബിൾ പറഞ്ഞിരിക്കുന്ന പ്രവാചകന്മാർ തന്നെയാണെന്ന് നമ്മൾ അംഗീകരിക്കുന്നില്ല. പക്ഷെ ഖുറാൻ അങ്ങനെ പറയുന്നു, ഇസ്ലാം അങ്ങനെ പറയുന്നു. അവിടെയും ചരിത്ര വിവരണങ്ങളിൽ വസ്തുതകളില്ല. അബ്രഹാമിന്റെ പിതാവിന്റെ പേര് പറഞ്ഞിരിക്കുന്നത്, നോഹയുടെ മകൻ വെള്ളപ്പൊക്കത്തിൽ മരിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത് ഒക്കെ തെറ്റാണ്. മോശയ്ക്ക് ദൈവം പ്രത്യക്ഷമായ പർവ്വതത്തിന്റെ പേര് പറഞ്ഞിരിക്കുന്നത്, അതുപോലെ തന്നെ ഹാമാൻ ഫറവോന്റെ മന്ത്രിയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഹാമാൻ ജീവിച്ചിരുന്നതും ഫറവോൻ ജീവിച്ചിരുന്ന കാലഘട്ടമൊക്കെ ഒരുപാട് നൂറ്റാണ്ടുകളുടെ അകലമുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരുപാട് ഹിസ്റ്റോറിക്കൽ എറേഴ്സ് ഖുറാനിലുണ്ട്, ഈസയുടെ കാര്യത്തിൽ മാത്രമല്ല. ഇനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞാൽ, ഈസ ഖുറാനിലെ ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ്. മുഹമ്മദിനേക്കാൾ കൂടുതലായിട്ട് ഈസയെ കുറിച്ച് ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്. ഈസ ഇല്ലായിരുന്നെങ്കിൽ ഖുറാൻ എന്ത് ചെയ്യുമായിരുന്നു എന്നുള്ളത് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ മുന്നോട്ട് വെക്കുന്ന ആശയം, ഇവിടെ അനിൽ കൊടിത്തോട്ടം ഭാഷ സംസാരിച്ചു, ജോർജ് ജോൺ ബ്രദർ സംസാരിച്ചു, അതുപോലെ തന്നെ ടൈസൺ ബ്രദർ ഇവിടെ സംസാരിച്ചു, സൗദ സിസ്റ്റർ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയ, ഏ അനശ്വരനായ ക്രിസ്തു യേശുവിനെ താൻ കണ്ടുമുട്ടിയത് എങ്ങനെയാണെന്ന് തന്റെ സാക്ഷ്യം സൗദ സിസ്റ്റർ ഇവിടെ പറഞ്ഞു, നസറീൻ ബ്രദർ ഇവിടെ വന്ന് സംസാരിച്ചു, മറ്റു പല സഹോദരന്മാരും ഇവിടെ വന്ന് സംസാരിച്ചു, മുഹമ്മദിനെ പോലുള്ള മുസ്ലിം സഹോദരങ്ങളും അവരുടെ ആശയങ്ങൾ ഇവിടെ വന്ന് വ്യക്തമാക്കി, എല്ലാവർക്കും സംസാരിക്കാനുള്ള സാവകാശം ഇവിടെ ഉണ്ടായിരുന്നു, ഉണ്ട്. ഐ ബി ടി ക്രിസ്ത്യൻ ഡിബേറ്റിനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക, ഇനിയും തുടർ ചർച്ചകളിൽ നിങ്ങൾ പങ്കെടുക്കുക. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ, ഇപ്പൊ ഈ ഇന്നത്തെ ചർച്ച ആർക്കെങ്കിലും ഐ ബി ടി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ? നിലവിൽ എന്റെ ചാനല് ലൈഫ് ഇൻ ലവ് ഓഫ് ഗോഡ് എന്ന് ഇടയ്ക്ക് ക്യാപ്പില്ലാതെ, ആളുകൾക്കിടയിൽ ക്യാപ്പില്ലാതെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ചാനൽ കിട്ടും.
ഈ ഇന്നത്തെ ചർച്ചയിൽ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അല്ലെ ഇടയ്ക്ക് വെച്ച് പകുതിക്ക് വെച്ച് വന്ന ആളുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അനിൽ ഫാസ്റ്റർ പറഞ്ഞ വാക്കുകളൊക്കെ കേൾക്കണമെന്നുണ്ടെങ്കിൽ എന്റെ ചാനലിൽ വന്ന് ഈ ഹെഡിങ്ങോട് കൂടി ഈസ എന്നുള്ള ജീവിച്ചിരുന്നു എന്നുള്ള ലൈവ് പ്രോഗ്രാം അവിടെ ഉണ്ടാവും. അതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ യൂട്യൂബിലൂടെ ഈ പ്രോഗ്രാം കാണാവുന്നതായിരിക്കും. ഓക്കെ, ഐ ബി ടിയിൽ നമ്മള് ഈ ഇതുപോലുള്ള ചർച്ചകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ ചർച്ചകൾ ഐ ബി ടിയിലും കാണുക, ഐ ബി ടിയിലും ഇത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ക്ലബ് ഹൗസിൽ നടക്കുന്ന ഓരോ ചർച്ചയും നിങ്ങൾ ശ്രദ്ധിക്കുക. ഐ ബി ടി യൂട്യൂബ് ചാനല് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നമ്മൾ സജീവമായിട്ട് തന്നെ അതിൽ അവതരിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് വിഷയങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഐ ബി ടി യൂട്യൂബ് ചാനലും നിങ്ങൾ എന്ത് ചെയ്യുക, കാണുക. അതുപോലെ തന്നെ ഐ ബി ടി മീഡിയ എന്ന പേരിൽ ഫേസ്ബുക്കിൽ നമുക്ക് ചാനലുണ്ട്, അതും നിങ്ങൾ വാച്ച് ചെയ്യുക. ഒരുപാട് ഈ ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ചർച്ചകൾ നമ്മൾ ഫേസ്ബുക്കിൽ ഐ ബി ടി മീഡിയയിലും നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവസാനമായി നമ്മൾ പറഞ്ഞു വരുന്നത് ഇതാണ്, യേശുക്രിസ്തുവും ഈസയും രണ്ടാണ്. യേശുക്രിസ്തു ചരിത്ര പുരുഷനാണ്, യേശുക്രിസ്തു ചരിത്രത്തിൽ ജീവിച്ചിരുന്നയാളാണ്. ചരിത്രത്തിൽ ജീവിക്കുക മാത്രമല്ല, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. അത് ചരിത്ര സംഭവങ്ങളാണ്. യേശുക്രിസ്തു തന്നെ ഇങ്ങനെ പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്കപ്പുറത്തേക്ക് മറ്റൊരു വഴിയില്ല, എനിക്കപ്പുറത്തേക്ക് മറ്റൊരു സത്യമില്ല, എനിക്കപ്പുറത്തേക്ക് മറ്റൊരു ജീവനില്ല. ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. അബ്സല്യൂട്ട് വഴി, അബ്സല്യൂട്ട് സത്യം, അബ്സല്യൂട്ട് ജീവൻ, നിത്യജീവന്റെ സ്രോതസ്സാണ് ഞാനെന്നാണ് യേശുക്രിസ്തു പറഞ്ഞത്. ഞാനാണ് നിത്യജീവൻ. യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ ജീവന്റെ വെളിച്ചമുള്ളവരാകും എന്ന് പറഞ്ഞു. യേശുക്രിസ്തുവിനെ അനുഗമിച്ചവരുടെ സാക്ഷ്യം കേട്ടിട്ടില്ലേ? അടിമ കച്ചവടക്കാരനായിരുന്ന ജോൺ ന്യൂട്ടൺ യേശുക്രിസ്തുവിനാൽ പരിവർത്തനം വന്ന വ്യക്തിയാണ്. അതുപോലെ എത്രയോ എത്രയോ പേർ. സെയിന്റ് പോളിനെ കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ, യഹൂദ മത തീവ്രവാദിയായിരുന്ന സെയിന്റ് പോൾ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയപ്പോൾ മനുഷ്യ സ്നേഹിയായി, തികഞ്ഞ മനുഷ്യ സ്നേഹിയായി. അങ്ങനെ എത്രയെത്രയോ പേർ കൊല്ലാൻ നടന്ന ആളുകളെ ചാകാൻ തയ്യാറാക്കി മാറ്റിയ, ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ തയ്യാറാക്കി മാറ്റിയ മാർഗമാണ് ഈ സുവിശേഷം. എല്ലാവരുടെ സമാധാനമായിരിക്കണമെന്നും അവരനെ സ്നേഹിക്കണമെന്നും തന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്നുള്ള പാഠങ്ങളിലേക്ക്, അത്തരമുള്ള ധാർമ്മിക മൂല്യങ്ങളിലേക്ക് കൈപിടിച്ച് നടത്തിയ ഗ്രന്ഥമാണ് ബൈബിൾ. ആ ബൈബിൾ പരിചയപ്പെടുത്തുന്ന യേശു ക്രിസ്തു ഇത്തരത്തിലുള്ള ധാർമ്മികമായ മൂല്യങ്ങൾ മനുഷ്യന് പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്ന ഏതൊരു വ്യക്തിക്കും പരിവർത്തനം ഉണ്ടാകുന്നു. ധാർമ്മിക ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാകുന്നു, അവന്റെ സദാചാര ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാകുന്നു, വ്യക്തി എന്ന നിലയിൽ വ്യത്യാസം വരുന്നു. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, പുതിയ സൃഷ്ടിയായിട്ട് മാറും. യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നവർ പുതിയ സൃഷ്ടിയായിട്ട് മാറും. യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നവർ കേവലം മതമല്ല മാറുന്നത്, അവന്റെ മനസ്സ് മാറും, ആ വ്യക്തി എന്ന നിലയിൽ പരിവർത്തനപ്പെടും. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടാത്തവർ ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവുമായിട്ടൊരു കണ്ടുമുട്ടൽ നിങ്ങൾക്കുണ്ടാകട്ടെ. ബൈബിൾ പറയുന്ന യേശുക്രിസ്തുവിനെ നിങ്ങളൊന്ന് പരിചയപ്പെടുക. നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച, നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ക്രൂശിൽ മരിച്ച, നിങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ, നിങ്ങൾക്ക് വേണ്ടി പ്രാണൻ തന്ന ആ യേശുക്രിസ്തുവിനെ നിങ്ങളൊന്ന് കണ്ടുമുട്ടുക. അവൻ ചരിത്രത്തിൽ ജീവിച്ച വ്യക്തിയാണ്. പീലാത്തോസിന്റെ കൽത്തളം മുതൽ കാൽവറിയുടെ കൊലമരം വരെ രക്തം ചിന്തിക്കൊണ്ട് നടന്നു പോയവൻ. അവന്റെ രക്തം ഒഴുക്കിയത് നിങ്ങൾക്ക് വേണ്ടിയാണ്, എനിക്ക് വേണ്ടിയാണ്. യേശുക്രിസ്തു എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ് പകരമരണം വരിച്ചത്. ആ യേശുവിന്റെ സ്നേഹം ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്, നാം പാപികളായിരിക്കുമ്പോൾ തന്നെ, നാം അഭക്തരായിരിക്കുമ്പോൾ തന്നെ അവൻ നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവം തന്റെ സ്നേഹം നമ്മോട് പ്രദർശിപ്പിച്ചു എന്നാണ് പറയുന്നത്. അത്രമാത്രം ദൈവം നമ്മെ സ്നേഹിച്ചത് കൊണ്ടാണ് യേശുക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചത്. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നവരെല്ലാവരും ജീവന്റെ വെളിച്ചമുള്ളവരാകും. യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ നിത്യജീവന്റെ പങ്കാളികളാകും. നിങ്ങൾ യേശുക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ നിങ്ങൾ സാക്ഷാൽ വഴിയായവനെ, സാക്ഷാൽ സത്യമായവനെയാണ് കണ്ടുമുട്ടുന്നത്. അതുകൊണ്ട് ഐ ബി ടി ക്രിസ്ത്യൻ ഡിബേറ്റ് ഗ്രൂപ്പിൽ വന്നിട്ട് നിങ്ങൾ യേശുക്രിസ്തുവിനെ നിങ്ങൾ കണ്ടുമുട്ടണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. ഇതൊരു മതം മാറ്റം, കേവലം ഒരു മതം മാറ്റമല്ല, യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നത് മൂലം ഉണ്ടാകുന്ന ഒരു പരിവർത്തനമാണ്. വ്യക്തികൾക്ക് പരിവർത്തനം ഉണ്ടാകുന്നതിലൂടെ സമൂഹത്തിന് പരിവർത്തനം ഉണ്ടാകുമെന്നുള്ളതാണ് ക്രിസ്ത്യൻ മെസ്സേജ്. അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. എവിടെയെല്ലാം ക്രിസ്തുവിനെ പ്രസംഗിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലേക്ക് നോക്കുക, ഇന്ത്യയിലേക്ക് നോക്കുക, ക്രിസ്ത്യൻ മിഷണറിമാർ എന്തിനു വേണ്ടിയാണ് ഇന്ത്യയിലും കേരളത്തിലും വന്നത്? അവരുടെ സതിക്കെതിരെ പോരാടി, ആയിത്തത്തിനെതിരെ പോരാടി,
അടിമ കച്ചവടം കേരളത്തിലും ഇന്ത്യയിലും സജീവമായിരുന്ന കാലഘട്ടത്തിലാണ് അതിനെതിരെ പോരാടിക്കൊണ്ട് മദ്രാസ് ഗവൺമെന്റിന് ഹർജി കൊടുത്തുകൊണ്ട് തിരുവിതാംകൂർ ഗവൺമെന്റിനെ കൊണ്ട് അടിമത്തം നിരോധിച്ചുകൊണ്ട് ഒപ്പിടിവിപ്പിച്ചത് ക്രിസ്ത്യൻ മിഷണറിമാരാണ്. മാറുമറയ്ക്കൽ സമരത്തിന് പ്രചോദനമേകിയത് ആരാണ്? ക്രിസ്ത്യൻ മിഷണറിമാരാണ്. പള്ളിയോട് ചേർന്ന് പള്ളിക്കുടം ഉണ്ടാക്കിയത് ആരാണ്? ക്രിസ്ത്യൻ മിഷണറിമാരാണ്. ഇതെന്തുകൊണ്ടാണ്? ക്രിസ്തു സ്നേഹം കൊണ്ടാണ് അവർ ഈ ലോകത്തിലേക്ക് വന്നത്. ക്രിസ്തു സ്നേഹം മനുഷ്യ സ്നേഹമായിട്ട് പരിണമിക്കുന്നു. ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവർക്ക് തന്റെ അപരനെ സ്നേഹിക്കാതിരിക്കാൻ കഴിയത്തില്ല. ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവർക്ക് തന്റെ അയൽക്കാരനെ സ്നേഹിക്കാതിരിക്കാൻ കഴിയത്തില്ല. ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവർക്ക് അപരന്റെ വേദന കാണാതിരിക്കാൻ കഴിയത്തില്ല. ആ ക്രിസ്തു സ്നേഹികൾ അതുകൊണ്ടാണ് ഈ ഈ കേരളത്തിലേക്കും നമ്മുടെ ഭാരതത്തിലേക്കും വന്നത്. ആ ക്രിസ്തുവിനെയാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്. ഞങ്ങൾ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളൊക്കെ നടത്തുന്നതിന്റെ ഏറ്റവും വലിയൊരു ഉദ്ദേശം യേശു ക്രിസ്തുവുമായിട്ട് നിങ്ങൾക്കൊരു എൻകൗണ്ടർ ഉണ്ടാകട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. ഈസാ എന്നൊരാൾ ജീവിച്ചിരുന്നുവോ എന്നുള്ള ചോദ്യത്തിന് നമുക്കുള്ള മറുപടി എന്താണ്? ഈസാ എന്നൊരാൾ ജീവിച്ചിരുന്നിട്ടില്ല. അതൊരു മിത്തിക്കൽ കഥാപാത്രമായിരുന്നു. എന്നാൽ യേശു ക്രിസ്തുവോ അവൻ അനശ്വരനാണ്. അവൻ വഴിയും സത്യവും ജീവനുമാണ്. അവൻ ചരിത്ര പുരുഷനാണ്. അവൻ മഹാദൈവമാണ്. അവൻ കർത്താദി കർത്താവാണ്. യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ സ്വീകരിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവൻ നിങ്ങളുടെ രക്ഷകനും കർത്താവുമായി നിങ്ങളുടെ ജീവിതത്തിൽ അവൻ വാഴും. യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്ന ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാകുമെന്ന് ഞങ്ങൾ 100% ഗ്യാരണ്ടി പറയുകയാണ്. ഞങ്ങളിൽ പലരുടെയും ജീവിതത്തിന് പരിവർത്തനം വരുത്തിയത്, മാറ്റം വരുത്തിയത് ഇരുട്ടിൽ കിടന്നിരുന്ന ഞങ്ങൾക്ക്, നാശത്തിൽ കിടന്നിരുന്ന ഞങ്ങൾക്ക്, ദോഷത്തിൽ കിടന്നിരുന്ന ഞങ്ങൾക്ക്, ഞങ്ങളെ മാറ്റം വരുത്തിയത്, പരിവർത്തനം വരുത്തിയത് യേശു ക്രിസ്തുവിന്റെ സ്നേഹമാണ്. ഇവിടെ ഇരിക്കുന്ന പലരെയും എനിക്കറിയാം. അവരെല്ലാം പല പല ജീവിത സാഹചര്യങ്ങളിൽ വെച്ച് യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയവരാണ്. ഇസ്ലാം മതത്തിന്റെ കനത്ത മതിലുകൾ കടന്നുകൊണ്ട് യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയവരോടെ ഉണ്ട്. നിങ്ങൾ ആ ക്രിസ്തു സ്നേഹത്തിൽ തുടരുക. ക്രിസ്തുവിനെ മറ്റുള്ളവർക്കായി പങ്കുവെക്കുക. യേശു ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങളെ ഇനിയും മുന്നോട്ട് നടത്തട്ടെ. ആ സ്നേഹം മറ്റുള്ളവരെ സ്നേഹിക്കാൻ നിങ്ങളെ പ്രാപ്തമാക്കട്ടെ. മറ്റുള്ളവർക്കായി ആ സ്നേഹം നമുക്ക് പകുത്തു കൊടുക്കാം. യേശു ക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് മറ്റുള്ളവരോട് പറയാം. യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഞാൻ ആദ്യമേ പറഞ്ഞു, വഴിയായവനെ, നിത്യതയിലേക്കുള്ള വഴിയായവനെ, സത്യമായവനെ, നിത്യജീവനായവനെ, അവനെയാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. ഇതിലും ലളിതമായത് പറയാനില്ല. ദൈവം നമ്മളെ സ്നേഹിച്ചു. ആ സ്നേഹം ദൈവം പ്രദർശിപ്പിച്ചത് യേശു ക്രിസ്തുവിലൂടെയാണ്. യേശു ക്രിസ്തുവിന്റെ ക്രൂശു മരണത്തിലൂടെയാണ്, അവന്റെ പുനരുദ്ധാനത്തിലൂടെയാണ്. അവന്റെ ക്രൂശു മരണത്തിലും പുനരുദ്ധാനത്തിലും വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനാണ് ലഭിക്കുന്നത്. അവൻ സാക്ഷാൽ നിത്യജീവനാണ്. ഇത്രയും നേരം IBT ക്രിസ്ത്യൻ ഡിബേറ്റ് ഗ്രൂപ്പിൽ നിങ്ങൾ ഈ ചർച്ചയിൽ പങ്കെടുത്തതിനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞതിനും ഞങ്ങളെ ശ്രവിച്ചതിനും നന്ദി പറയുന്നു. ഇപ്പോൾ ഈ റൂം എൻഡ് ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.